ആ അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതൊക്കെയാണ് കേട്ടോ ഇന്ന് രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളിൽ ഒരുപാട് വാർത്തകളുടെ കുത്തുഴക്കുണ്ടായ ദിവസമാണ് വാർത്തകളുടെ ഇതുവരെ ഉണ്ടായ വാർത്തകളുടെ സംക്ഷിപ്തം ഇതാ നമ്മുടെ ശിവൻ ബഷീർ നമ്മുടെ വർഷിപ്പ് നമ്മുടെ ആരൊക്കെയാണ് അഞ്ചന മാനുവൽ ലെനീഷ് ബാബു ഗ്രേസി സബ്ബാസിൻ എൽദോ വിപിൻ ബെന്നി ജിജുഡാനിയൽ ബെന്നു കോശി കുഞ്ഞിക്കണൻ അലീ മണ്ണാർഗഡ് നൌഷാദ് ഷൈജു ആൻ്റണി ലെവിൻ പോൾ ഒക്കെ അഖിൽ സോമിനൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് പി ജെയിം മുസൈബ് പി പി ജെയിംസ് കിതർഹെ പി പി ജെയിംസ് സിദർഹെ ഓഫീസ് മെഹെ മിസ് അപ്പോൾ നമ്മൾ നേരെ വാർത്തയിലേക്ക് പോകുന്ന എന്താണ് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി പിന്നെയും മാറ്റിവെച്ചു മെയ് ഒന്നിലേക്ക് കേസ് മാറ്റി മുപ്പതിലധികം തവണയാണ് കേസ് മാറ്റിയത് ആ രാധാകൃഷ്ണ വിവരങ്ങളും മാറ്റിയായിരുന്നു ആർക്കെ ഏറ്റവും കൂടുതൽ തവണ മാറ്റിവെച്ച കേസിന്റെ പട്ടികയിലേക്ക് ലാവ്ലിൻ കേസ് എത്തുകയാണോ ഇക്കുറി എന്താണ് കാരണം തീർച്ചയായിട്ടും ആണ് ആഷ്മി അങ്ങനെ ഇന്ന് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക നടപടികളുടെ ഭാഗമായിട്ടാണ് കേസ് മാറ്റിയത് ഈ നമ്മുടെ സുപ്രീം കോടതിയിലെ ചട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരു അഭിഭാഷകൻ സീനിയർ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വക്കാലത്തിൽ തുടരാനായിട്ട് സാധിക്കില്ല എ സുപ്രീം സുപ്രീംകോടതിയിൽ വക്കാലത്ത് ഉള്ളത് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് മാർ അവർ സീനിയർ ഡെസിഗ്നേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ എ ആർ എന്ന രീതിയിലുള്ള വക്കാലത്തിൻ്റെ അവകാശം നഷ്ടമാവുകയാണ് പിന്നെ അവരറിയുന്നത് സീനിയർ ഡെസിഗ്നേറ്റഡ് ആയിട്ടാണ് അറിയുന്നത് അങ്ങനെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മോഹനചന്ദ്രൻ്റെ അടക്കമുള്ള എതിർഭാഗത്തെ മോഹനചന്ദ്രൻ്റെ അടക്കമുള്ള ആളുകളുടെ അഭിഭാഷകർക്ക് ആ വിധത്തിൽ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട ഒരവസ്ഥയുണ്ടായത് അതേ തുടർന്ന് അവർക്ക് വക്കാലത്ത് ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി തുടർന്നാണ് ഇവർ കോടതിയിൽ തങ്ങളുടെ അഭിഭാഷകരായി പുതിയ ആൾക്കാരെ നിയമിക്കുന്നതിന് എ ഒര്മാരായിട്ട് പുതിയ ആൾക്കാരെ നിയമിക്കുന്നതിന് അനുവാദം നൽകിക്കൊണ്ട് രണ്ടാഴ്ചത്തേക്ക് കേസ് മാറ്റി മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടത് വളരെ കൗതുകമുള്ളൊരു സംഭവം കൂടി ഉണ്ട് ഹാഷ്മി ഇന്ന് ഇന്ന് ഈ കേസ് മാറ്റിവെക്കുന്നതിന് എതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് സി ബി ഐ ആണ് സി ബി ഐയുടെ അഡീഷ സി ബി ഐക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കഴിഞ്ഞ നാല് തവണയായിട്ട് കേസ് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം കഴിഞ്ഞ നാല് തവണ ആ കേസ് മാറ്റി അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കേസ് ഏറ്റവും വേഗത്തിൽ കേൾക്കണമെന്നും അത് ഏത് ദിവസം കോടതി തീരുമാനിച്ചാലും അടുത്ത ഏത് ദിവസം തീരുമാനിച്ചാലും ആ ദിവസം വാദം പറയാൻ തയ്യാറാണ് എന്നും സി ബി ഐ നിലപാട് സ്വീകരിച്ചു കോടതി ആദ്യം ഈ കേസ് ജൂലൈയിലേക്കാണ് മാറ്റിയത് പക്ഷേ സി ബി ഐയുടെ അഭിഭാഷകൻ മാർച്ചിൽ തന്നെ കേസ് കേൾക്കണം എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു തുടർന്ന് മാർച്ചിലും ഏപ്രിലും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്ന ഒഴിവ് കോടതിക്ക് ഇല്ലാത്ത സാഹചര്യത്തിലാണ് മെയ് ഒന്നിന് കേസ് നിശ്ചയിച്ചത് നാല് ദിവസം ഈ കേസിൽ വാദം കേൾക്കാൻ ആവശ്യമായി വരുമെന്ന് കോടതി നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെയ് ഒന്ന് അതിന് തുടർച്ചയായിട്ട് രണ്ടാം തീയതിയും കേൾക്കാമെന്ന് കോടതി പറഞ്ഞത് അതിനുശേഷം ഏഴ് എട്ട് തീയതികളിൽ കൂടി കേസ് പരിഗണിക്കാൻ സാധിക്കും അത് ഒരു ഫിക്സഡ് തീയ പ്രഖ്യാപിച്ച തീയതിയല്ല അല്ല ഏഴ് എട്ടും ആ തീയതികളിൽ കൂടി കേൾക്കാൻ സാധിക്കും എന്ന് കോടതി പറയുകയും ചെയ്തു അങ്ങനെ വാദം കേൾക്കുന്നത് പൂർത്തിയാക്കാം എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കക്ഷികളോടും അവർക്ക് ഹാജരാക്കാൻ രേഖകളെല്ലാം അടക്കം ഹാജരാക്കാൻ നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട് ജിജി അബ്രഹാം ചോദിക്കുകയാണ് ലാവ്ലിംഗിയെ സെഞ്ചർ അടിക്കുകയും ചോദിക്കുന്നുണ്ട് മുപ്പത്തി ഒന്ന് തവണ അല്ലെങ്കിൽ മുപ്പതിലധികം തവണ അത് മാറ്റിവെച്ചു ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെടുന്ന കേസുകളുടെ പട്ടികളൊക്കെ സുപ്രീംകോടതിയുടെ പരിപാടികളിൽ നിന്ന് വിഷയമാണ് അതുകൊണ്ട് ഒരുപാട് പറയാൻ കഴിയില്ല എന്ന് എങ്കിൽ കൂടിയും അത് വ്യവഹാരവഴിയിലെ സ്വാഭാവികതയാണ് എന്ന് നിയമവൃത്തങ്ങളൊക്കെ പറയുന്നുണ്ട് അതല്ല അതിൽ രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്നൊക്കെ പ്രതിപക്ഷം കലാകാലങ്ങൾ ആരോപിക്കുന്നതാണ് എന്തായാലും ഒരിക്കൽ കൂടി അത് നീട്ടിവെക്കുന്നു ഓരോ തവണയും ഓരോരോ കാരണങ്ങൾ അത് സുപ്രീംകോടതിയിൽ ഉണ്ടാവാറുണ്ട് ഇക്കുറി എന്തോ ഒരു കാരണം വന്ദന കേസിൽ എന്തായാലും സി ബി ഐ അന്വേഷണം ഇല്ല ഡോക്ടർ വന്ദനാദാസിന്റെ കൊലക്കേസിൽ സിബിഐ അന്വേഷണം തള്ളി ഹൈക്കോടതി പോലീസിന് വീഴ്ച പറ്റിയ ആക്ഷേപം തള്ളി ഹൈക്കോടതി സിബിഐ അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണെന്നും വ്യക്തമാക്കി ജാമ്യഹർജി തള്ളിയതിനെതിരെ പ്രതി സന്ദീപ് സുപ്രീം കോടതിയെ സമീപിക്കും ആളൂരാണ് കേട്ടോ വക്കീൽ ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പോലീസിന് വീഴ്ചപറ്റിയേപം തള്ളി ഹൈക്കോടതി സിബിഐ അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമെന്നും കോടതി വ്യക്തമാക്കി പോലീസിനെ സംശയിക്കാൻ മതിയായ കാരണമില്ലെന്നും കോടതി നിരീക്ഷിച്ചു കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യ ഹർജിയും കോടതി തള്ളി കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത് വന്ദനയുടെ പിതാവ് മോഹൻദാസ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് വിധി പറഞ്ഞത് പോലീസ് നിലപാടിൽ സംശയമുണ്ട് പ്രതി സന്ദീപിന് രക്ഷപ്പെടാൻ പോലീസ് പഴുതുരുക്കിയെന്നും ഈ സാഹചര്യത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നുമായിരുന്നു വന്ദനയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലാത്ത കേസാണിതെന്നും സിബിഐ അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും സി ബി ഐയും നിലപാട് വ്യക്തമാക്കിയിരുന്നു കൊച്ചിപ്പോ എൻ്റെ നടപടി ആവശ്യപ്പെട്ട സഫയുടെ മാർച്ച് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയാണ് എൻ ഐ ടി പോലെ ഒരു ഉന്നത സ്ഥാപനത്തിൽ അധ്യാപിക ചെയ്ത് അതിനെതിരെ വിവിധ വിദ്യാർത്ഥി സംഘങ്ങളിലെ പ്രതിഷേധങ്ങൾ സ്വാഗതാർഹമാണ് കേട്ടോ ഒരു ഒരു പ്രേക്ഷക രാജേന്ദ്രൻ വയല പറയാണ് ഹാഷ്മിൻ നല്ല ചൂട് മോരുവെള്ളം കുടിക്കും ക്ഷീണം നിർജ്ജലീകരണം മാറും ഊർജ്ജം കൂടും ചേട്ടാ മോരിവെള്ളം ചൂടാക്കി കുടിക്കുമോ അത് പുളിശ്ശേരി നല്ല പറയാം ഓട്ടെ അരിവില കുടിയേക്കും കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കേരളത്തിൽ അരിവില കൂടുമെന്ന് ഭക്ഷ്യമന്ത്രി ജിആർഎനിൽ വരുന്ന മാസങ്ങളിൽ സംസ്ഥാനത്ത് അരിയുടെ ഉപയോഗം കൂടുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമനുസരിച്ച് ഇത് വില വർധനവിലേക്ക് വഴിവയ്ക്കുമെന്നും മന്ത്രി പറയുന്നു കേന്ദ്ര നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായി ഡൽഹിയിൽ മന്ത്രി ജിആർഎനിൽ കൂടിക്കാഴ്ചയും നടത്തും ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമുള്ള അരി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിലെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു മുൻപ് ഈ ലേലത്തിൽ പങ്കെടുത്താണ് സപ്ലൈകോ അരി വാങ്ങിയിരുന്നത് പുതിയ നയം സ്വകാര്യ ഏജൻസികൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും അരിയുടെ ലഭ്യത കുറയാൻ കാരണമാകുമെന്നും സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത അപ്പോൾ സ്വാഭാവികമായിട്ടും വില വർധനക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണാനും ഈ വിഷയത്തിൽ മാറ്റം വരുത്തണം തീരുമാനം മാറ്റം വരുത്തണം അടുത്ത മാസങ്ങളിൽ സംസ്ഥാനത്ത് ഉത്സവകാലം എത്തുന്നതോടെ അരിയുടെ ഉപയോഗം കൂടുമെന്നും അത് വില വർധനത്തിലേക്ക് നയിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന സീസൺ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഒ എം എസ്കീമിൽ ഗവൺമെന്റോ ഗവൺമെന്റ് ഏജൻസികളോ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള ഒരു വിലക്ക് വന്നിട്ടുണ്ട് അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒ എം സ്കീമിലെ ലേലത്തിൽ സർക്കാർ പങ്കെടുക്കരുതെന്ന നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പീയുഷ് ഗോയലുമായി ഇന്ന് വൈകിട്ട് മന്ത്രി ജിആർ അനിൽ കൂടിക്കാഴ്ച നടത്തും ട്വന്റി ഫോർ ഡൽഹി ഉണ്ടോ മന്ത്രിമാർക്ക് അത് അവർ എന്താണ് അവർ ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രി അറിയിക്കുകയോ ചെയ്യും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ജി ജിജോ പോൾ പറയുകയാണ് ദയവ് ചെയ്ത് ഇനി മുതൽ മാധ്യമങ്ങൾ ലാവുലും കേസ് മാറ്റിവെച്ചു എന്ന് വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ച് മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് പറഞ്ഞത് വാർത്ത അല്ലാതായി എന്നാണ് പറഞ്ഞത് ഇനി പരിഗണിക്കുമ്പോൾ കൊടുക്കാം എന്നാണ് ജിജോ പോൾ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ് കേട്ടോ മുറാദ് സയാൻ പറയുകയാണ് ഇനി മാറ്റിവെക്കേണ്ടതെന്നേ ആ കേസ് അങ്ങ് അവസാനിപ്പിക്കുക എന്ന് മുറാദ് സയൻ പറയുന്നു എന്നാൽ പറയുന്നുണ്ട് അപ്പോൾ ലാവുൽ കേസിനെ കുറിച്ച് കുറേ അധികം പ്രേക്ഷകർ ഉഷാ സൈത്ത് പറയുന്നു ഹഷ്മി ആളൂർ വക്കീലിനെ ഒരിക്കൽ ജനീയ കോടതിയിൽ കൊണ്ടുവരണം കേട്ടോ ആലോചിക്കാവുന്ന കേട്ടോ ആലോചിക്കാവുന്ന അപ്പോ ഓക്കെ തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാഹത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ജില്ലാ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മന്ത്രിയുടെ നിലപാട് അപക്വം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിലെ വിമർശനം കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്നായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പരാമർശം നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായ പ്രകടനവും മറുപടി എന്നോണം പൊതുവേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗവും വിവാദമായിരുന്നു ജില്ലയിലെ സി പി എം നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുണ്ടെന്ന ധോനിയുള്ള പ്രസംഗത്തിൽ ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു പരാമർശം നേതാക്കൾക്കെതിരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം മുതിർന്ന നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു പൊതു നിലപാട് ഇതോടെ തന്റെ പ്രസംഗം കടകംപള്ളിയെയോ മറ്റ് നേതാക്കളെയോ ഉദ്ദേശിച്ചായിരുന്നില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിലപാട് മയപ്പെടുത്തി തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്ത അസംബന്ധമാണെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം അസംബന്ധമാണ് ഈ വാർത്ത വാർത്ത അസംബന്ധ ഗോവിന്ദ തന്നെ ഇപ്പോൾ നമുക്ക് പറയാനുള്ള എന്നാൽ മഞ്ഞുരുകളുടെ മഞ്ഞൂരുകളിന്റെ സൂചനയെന്നോണം നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ വിവാദത്തിൽ കഴമ്പില്ലെന്നും മുഹമ്മദ് റിയാസുമായി പ്രശ്നങ്ങളില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പിന്നാലെ മന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്തു ട്വന്റി തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട ആ മാസപ്പടി കേസിൽ സി എം ആറിൽ ആസ്ഥാനത്തും മുപ്പത്തിടത്തെ വ്യവസായ ശാലയിലും ഇന്നും എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘം പരിശോധന നടത്തി ഇന്നലെ ശേഖരിച്ച രേഖകൾ പരിശോധിച്ച ശേഷമാണ് തുടർ നടപടി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് ഇന്നലെ പകലും രാത്രിയിലുമായി നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായാണ് ഇന്നത്തെ റെയ്ഡ് സിഎംആറിൽ ആസ്ഥാനത്തെ രേഖകൾ പരിശോധിച്ച സംഘം അധികൃതരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി മുപ്പത്തിടത്തെ വ്യവസായശാലയിലും അന്വേഷണ സംഘമെത്തി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നിലവിൽ പ്രാഥമിക പരിശോധനയാണ് എസ് എഫ്ഐ ഒ നടത്തുന്നത് തുടർന്ന് സമഗ്രമായ റിപ്പോർട്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കൈമാറും ഇതിനുശേഷമാക്കും കേസെടുക്കുന്നതിലേക്കും ചോദ്യം ചെയ്യുന്നതിലേക്കും കടക്കുക പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടാക്കും മാസപ്പടയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി അടുത്തിടെയാണ് ഉത്തരവിറങ്ങിയത് ട്വന്റിഫോ കൊച്ചി എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് ശ്യാം അപ്പോൾ രണ്ടാം ദിവസവും മണിക്കൂറുകൾ നീണ്ട പരിശോധന എന്ന് പറയുമ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം സീരിയസ് ആയ ദിശയിലേക്ക് പോകുന്നു ശ്യാം ഹഷ്മി അതീവ ഗൌരവപരമായ അന്വേഷണങ്ങൾ എസ് എഫ് ഐ നേതൃത്വത്തിൽ നടക്കുന്നതിനിടെയാണ് ക്യുആർ ടി ടീമിനെ ആ പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നത് ക്യു ആർ ടിയുടെ സേനാ വിഭാഗത്തോട് അവിടെ എത്താനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു അതായത് കൂടുതൽ പരിശോധനകൾ അതിനപ്പുറത്തേക്കുള്ള ചില നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാകാം ക്യുക്ക് റെസ്പോൺസ് ടീമിനെ സായുധ പോലീസ് വിഭാഗമാണ് അവരെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നേരത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് എത്താനും നിർദ്ദേശം നൽകിയിരുന്നു ഏതായാലും കേരള പോലീസിന്റെ ക്യു ആർ ടി ടീമിനെ അവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് മറ്റ് ചില നീക്കങ്ങൾക്ക് മുന്നറിയിപ്പ് കൂടിയാണ് എസ് എഫ് ഐ ഒ ടീമിന് സുരക്ഷ ഒരുക്കുകയാണ് ക്യു ആർ ടി ടീമിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അവിടെ കാത്തു നിൽക്കാൻ മാത്രമാണ് നിലവിൽ അവർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത് ആ ദൃശ്യങ്ങളാണ് ക്യു ആർ ടി ടീം ആ സ്ഥലത്തെത്തിയ ആ വാഹനം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് ഏതായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ ക്യു ആർ ടി ടീമിന് മറ്റ് നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല ഇവിടെ കാത്തു നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം ഏതെങ്കിലും രീതിയിൽ ഇനി കൂടുതൽ പരിശോധനകളോ മറ്റ് നടപടികളോ ഉണ്ടാകുമോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും എസ് സംഘം വീണ്ടും ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട് നേരത്തെ അവർ ഇൻകം ടാക്സ് ഓഫീസിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അതിനുശേഷം അവർ ഇവിടെ എത്തുന്ന മുമ്പാണ് ക്യു ആർ ടി ടീമിനോട് ഇവിടെ തുടരാനും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് സായുധ പോലീസ് സംഘത്തെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നതിന്റെ പിന്നിലുള്ളത് ഹാഷ്മി ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി ഇന്നലെയാണ് അവർ ഔദ്യോഗികമായി ഒരു പരിശോധന തുടങ്ങിയത് റെയ്ഡ് അല്ലെങ്കിൽ പരിശോധന എന്നൊക്കെ പറയാവുന്ന അത് സി എം ആർ എൻ്റെ ഓഫീസുകളിൽ ഇനിയിപ്പോൾ കെ എസ് ഐ ടി സിയിലേക്ക് പോകുന്ന അറിയുന്നു എക്സാലോജിക്കിൻ്റെ പേപ്പർ പരിശോധനയിലേക്ക് പോകുന്ന അറിയുന്നു അപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം വളരെ സജീവമായി വളരെ എന്താണ് കുറച്ച് ഗൗരവത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു അത് ഏത് എക്സ്റ്റെൻ്റ് വരെ പോകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അലിമൺ ആരോട് പറയുകയാണ് ഹാഷ്മി അരിക്ക് വില കൂടും അത് മന്ത്രിയിൽ നിന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സുഖം തൃപ്തിയായി എന്ന് പറയുകയാണ് അതെന്തായിട്ടാ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അലി അലിവരെ നല്ല വർദ്ധനമാണ് പിന്നെയും കൂടുതൽ പറയുമ്പോൾ സുഹൃത്തിൻ്റെ കാര്യമുണ്ടോ രാജു വളഞ്ഞാമ്പുറം പറയുന്നു രാവിലെ കേസ് കുറേ നാളായി സി ബി ഐ അല്ലേ കേസ് മാറ്റിവെപ്പിച്ചതെന്ന് ചോദിക്കുകയാണ് ഓരോ തവണ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും ഉണ്ടായിട്ടുണ്ട് സി ബി ഐ യുടെ ഭാഗത്തുനിന്നാണെങ്കിലും അല്ലെങ്കിൽ പ്രതിഭാഗത്തുനിന്നാണെങ്കിലും അപ്പോൾ ഇക്കുറി ഒരു കാരണം ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ രാവിലെ കേസ് മാറ്റി വെക്കുന്ന സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കണം എന്ന് ശശി പറയുകയാണ് സുപ്രീം കോടതിയിലാട്ടോ കേസ് കിടക്കുന്നത് ഓക്കെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ വഴങ്ങാതെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ മൂന്നാം സീറ്റ് ആവശ്യം പരിഗണിക്ക പരിഗണിക്കേണ്ട എന്ന് ഉറപ്പിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ് തീരുമാനത്തിന് തൽക്കാലം വഴങ്ങേണ്ടെന്നാണ് ലീഗിന്റെ നിലപാട് രണ്ട് സീറ്റ് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ പകരം ഉപാധികൾ മുന്നോട്ട് വയ്ക്കാനും മുസ്ലിം ലീഗ് തീരുമാനിച്ചു ലോക്സഭയിലേക്ക് പരമാവധി കോൺഗ്രസ് എം പിമാരെ എത്തിക്കാനാണ് പാർട്ടി തീരുമാനം രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായി കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു ഈ പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളുടെ വിലപേശൽ വഴങ്ങേണ്ടെന്നാണ് തീരുമാനം ഇക്കാര്യം മുസ്ലിം ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിക്കും മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും തൽക്കാലം അനുവദിക്കാൻ നിവർത്തിയില്ല എന്ന വാദമാണ് അറിയിക്കുക എന്നാൽ ഈ വാദം എളുപ്പത്തിൽ അംഗീകരിക്കേണ്ട എന്നാണ് മുസ്ലിം ലീഗിൻ്റെയും നിലപാട് മൂന്നാം സീറ്റിനായി കൂടുതൽ സമ്മർദ്ദം ചെലുത്തും കോർ കമ്മറ്റി കൂടി വിശദമായി ചർച്ച ചെയ്യും സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ലെങ്കിൽ മറ്റു ചില ഉപാധികൾ കോൺഗ്രസിന് മുൻപിൽ വയ്ക്കാനും ലീഗ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിലും പരിഗണിക്കണമെന്ന ആവശ്യം അറിയിക്കും ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ചർച്ചകൾ നീണ്ടുപോകും കോൺഗ്രസുമായി വീണ്ടും ഉഭയകക്ഷി ചർച്ച വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം എന്നാൽ പതിനാലിന് ചേരുന്ന യു ഡി ഏകോപന സമിതി യോഗം മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് ബാക്കിയുള്ളത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ിന് തന്നെ സീറ്റ് പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് യു തീരുമാനം കേരള കോൺഗ്രസ് ജോസഫ് ആർ എസ് പി എന്നീ ഘടകകക്ഷികളോട് കോട്ടയം കൊല്ലം മണ്ഡലങ്ങളിൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം അപ്പോൾ അതോ വരുമോ എന്നൊക്കെ നമുക്ക് കാണേണ്ടതാണ് ഇവിടെ ഒരു ടൈം റെഡി ഫോർ സ്കൂൾ വാച്ചിങ് ഗുഡ് എന്ന് അപ്പോൾ യു കെയിൽ നിന്നവിടെ രാവിലെയാണ് സമയം അപ്പോൾ ചേട്ടാ നമ്മുടെ ഇവിടെ പിള്ളേരെ ഒരുക്കുന്ന പോലെ സോക്സ് കാണാൻ സോക്സ് കാണാതിരിക്കുക ഐ ഡി കാർഡ് കാണാതിരിക്കുക പോലെയുള്ള പ്രശ്നം അവിടെ ഉണ്ടാവാറുണ്ടോ അവസാന നിമിഷം എന്നൊരു സ്കൂളിനെ കൊച്ചി എന്നിട്ട് കൊച്ചിനെ സ്കൂളിലോട്ട് എത്തുമ്പോൾ എങ്ങനെ ലേറ്റ് ആകും ചെയ്യും അങ്ങനെ പ്രശ്നം അവിടെ യു കെയിലെ പൊതുപ്രശ്നമാണോ എന്നു പറയണം മുഹമ്മദ് ചാങ്ങമ്പ്ര പറയുന്നു ഞാൻ മുഹമ്മദ് ചേങ്ങമ്പ്ര അച്ഛനമ്പലം ഞാനൊരു അപകടത്തിൽ ശരീരം പൂർണ്ണമായി തളർന്ന് കിടപ്പിലാണ് ഞാൻ മൊബൈലിൽ ട്വൻറ്റി ഫോർ മാത്രമേ കാണാറുള്ളൂ അയ്യോ എന്താ അപകടമായിരുന്നു എവിടെയാണ് ചികിത്സ എന്തെങ്കിലും തരത്തിൽ സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ പറയൂ മുഹമ്മദ് ചേങ്ങമ്പ്ര ഓക്കെ മൈക്രോ ഫിനാൻസ് കേസിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആരോപണമുക്തനാക്കി വിജിലൻസ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് കേസ് അവസാനിപ്പിക്കാൻ വിജിലൻസ് ഒരുങ്ങുന്നത് കേസ് അവസാനിപ്പിക്കുന്നതിന് ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ വി എസ് അച്യുതാനന്ദന് കോടതി നോട്ടീസും അയച്ചു എസ് എൻ ഡി പി യൂണിയന്റെ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് ഇടപാടിൽ പതിനഞ്ച് കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു വി എസിന്റെ പരാതി പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് ക്രമക്കേട് കണ്ടെത്തിയതോടെ വെള്ളാപ്പള്ളി നടേശിനെ ഒന്നാം പ്രതിയാക്കിയായിരുന്നു കേസെടുത്തത് റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് വി എസിന് നോട്ടീസ് നൽകിയത് തട്ടിപ്പ് നടത്തിയ പണം സർക്കാരിലേക്ക് തിരിച്ചടച്ചെന്നും കൂടുതൽ തെളിവുകളില്ലെന്നുമാണ് അന്തിമ റിപ്പോർട്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം രജിസ്റ്റർ ചെയ്തത് മറ്റു കേസുകളിലും അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് തങ്കച്ചം പറയുന്നു അംഗൻവാടിക്കാർക്കൊരു തേങ്ങയുമില്ല ഇതൊരു വാർത്തയുമല്ല ആരും ഇത് പറയുന്നുമില്ല എന്ന് പറയുന്നുണ്ട് അംഗൻവാടിക്കാർ കാര്യമായ അവഗണന എന്ന് പറയുന്നുണ്ട് നമ്മളത് വാർത്തയിലൊക്കെ പറയുകയും ചെയ്തതാണ് ഓക്കെ ഓക്കെ ഡൽഹി ജെൽ ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ബിഭവകുമാറിന്റെ വസതി ഉൾപ്പെടെ പന്ത്രണ്ട് ഇടങ്ങളിലാണ് പരിശോധന പാർട്ടി നേതാക്കൾക്കെതിരെ സാക്ഷികളെ ആരോപണവുമായി മന്ത്രി മർലേന വന്നു മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാർ ആം ആദ്മി പാർട്ടിയുടെ ട്രഷററും രാജ്യസഭാംഗവുമായ എൻ ഡി ഗുപ്ത ഡൽഹി ജൽബോർഡ് മുന്നംഗം ശലബ് കുമാർ തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമായി രാവിലെ ഏഴ് മണി മുതലാണ് ഇ ഡി റെയ്ഡ് ആരംഭിച്ചത് ഡൽഹി ജൽ ബോർഡ് ചട്ടവിരുദ്ധമായി കരാർ അനുവദിച്ചതിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്നാണ് ഇഡിയുടെ വിശദീകരണം മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരാർ നൽകിയെന്ന പരാതിയിൽ സിബിഐയും ഡൽഹി ആന്റി കറപ്ഷൻ ബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട് കേസിൽ ജൽബോഡ് മുൻ ചീഫ് എഞ്ചിനീയർ ജഗദീഷ് അറോറയടക്കം രണ്ടുപേരെ ഇ ഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി നേതാക്കൾക്കെതിരെ മൊഴി നൽകാൻ ഇ ഡി സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയെന്ന് മന്ത്രി അതിഷി മെറലേന ആരോപിച്ചു ഈ വെളിപ്പെടുത്തൽ തടയാനാണ് ഇഡിയുടെ പരിശോധനയെന്നും അതിഷി മെറലേന इस एक्सपोजे को रोकने के लिए आम आदमी पार्टी को डराने के लिए आम आदमी पार्टी को चुप कराने के लिए आज सुबह सात बजे से ही आम आदमी पार्टी से जुड़े हुए लोगों के घर पर आम आदमी पार्टी के नेताओं के घर पर ईडी की रेड शुरू हो गई है केस माइपे शब्द रेखेगल ईडी उद्योग आरोप ഡൽഹി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സംസാരിക്കും പലപ്പോഴും ഈ സംസ്ഥാനത്ത് കേന്ദ്രത്തിന് ക്രെഡിറ്റ് കൊടുക്കാത്തൊരു സ്ഥിതി ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആരോപണങ്ങളൊന്നുമില്ല അവരുടെ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങളും ഇല്ല അവരുടെ ഏറ്റവും വലിയൊരു ആരോപണം സുപ്രീം കോടതിയിൽ ഒടിഞ്ഞു വീണല്ലേ അതിനപ്പുറം എന്തോ സ്നേഹമൊന്നുമില്ല എന്തിനു സ്നേഹം ഇങ്ങോട്ട് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് ഉള്ളൂ അത് അങ്ങനെ തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആവുന്നതിനൊക്കെ മുമ്പ് തന്നെ അവിടെ സുരേഷ് ഗോപി പരിപാടി കോൺഗ്രസിന്റെ കാര്യം അവരെടുത്ത് ചോദിക്കേ ഞാൻ കോൺഗ്രസ് കാരനല്ല കോൺഗ്രസ് കാരനായിരുന്നു ഇല്ല അവർ പറയും പിന്നല്ലാതെ വീർ സവർക്കർ ജയിക്കും വന്നാൽ എന്ന് അവർ പറയൂ ഇല്ലല്ല പറയോ അങ്ങനെ പറയൂ അങ്ങനെ പ്രതീക്ഷിക്കണം അത് ജനങ്ങളാണ് പറയേണ്ടത് വീർ സവർക്കർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ജനങ്ങളാണ് പറയേണ്ടത് ആ സുരേഷ് ഗോപി അവിടെ എന്താ പറയുക സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആവുന്നതിന് മുമ്പ് അവിടെ പ്രചരണം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ബി ജെ പി അവിടെ സുരേഷ് ഗോപി മുൻനിർത്തിയുള്ള പ്രചരണം എന്ന് പറഞ്ഞാൽ കരിവന്നൂരിൻ്റെ പദയാത്ര സമയത്തൊക്കെ മുതൽ തന്നെ തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ അതിന് തുടരുകയാണ് രാജു വളഞ്ഞാമ്പുറം പറയുന്നത് തെറ്റായ വാർത്ത കൊടുക്കരുത് അംഗൻവാടി ജീവനക്കാർക്ക് മൂന്ന് ദിവസം മുൻപാണ് ആയിരം രൂപ അനുവദിച്ചതെന്ന് പറയുകയാണ് നേരത്തെ ഞാൻ വാർത്തയായിട്ട് പറഞ്ഞാലേ നേരത്തെ ഒന്നൊരു കമൻറ്റ് വായിച്ചാണ് ചേട്ടാ അത് ഒന്ന് അന്വേഷിക്കാൻ കേട്ടോ ബജറ്റിലൊന്നുമില്ല എന്നാണ് ആ പ്രേക്ഷണം പറഞ്ഞതെന്നാണ് എൻ്റെ അറിവ് സുഗു പറയുകയാണ് ഹാഷ്മി കെ അജിത്തേട്ടൻ്റെ ഓർമ്മയില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം സുഗു എന്ന് പറയുകയാണ് ഉറപ്പ ഉറപ്പായിട്ട് ഓർമ്മയുണ്ട് അടുത്ത സുഹൃത്തായിരുന്നു വലിയ വേദന വലിയ സങ്കടമുള്ള മനുഷ്യനാണത് സലീം വി കെ കൊടത്തൂർ ഹാഷ്മി അങ്ങയുടെ വാർത്ത ബോറാണ് താങ്ക് യു സലീം താങ്ക് യു ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കുറേ അധികം വാർത്തകൾ ഇനിയും ബാക്കിയാണ് അതിലേക്ക് തിരികെ എത്താം ചെറിയൊരിടകൾ വെൽക്കം ആ പ്രിയപ്പെട്ട പ്രേക്ഷക ഇപ്പോൾ വരുന്ന വാർത്ത ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും നിയമിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഒരു പ്രേക്ഷക ചോദിക്കുന്നുണ്ട് ഇന്നത്തെ വെളുത്തുള്ളി വില

എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്നതോടെ കോട്ടയം സീറ്റ് അവർക്ക് തന്നെ നൽകേണ്ടി വന്നു പതിനഞ്ച് സീറ്റിൽ സി പി എമ്മും നാല് സീറ്റിൽ സി പി ഐയും ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും കോട്ടയത്തിനു പുറമെ പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും രണ്ട് സീറ്റ് നൽകാനാവില്ലെന്ന സി പി എം തീരുമാനത്തിന് കേരളാ കോൺഗ്രസ് എം വഴങ്ങുകയായിരുന്നു ശനിയാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിനുശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും പത്ത് പതിനൊന്ന് തീയതികളിൽ സി പി ഐ യുടേയും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സി പി ഐ എമ്മിന്റെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട് സംബന്ധിച്ച അന്തിമ തീരുമാനം നേതൃയോഗങ്ങളിൽ ഉണ്ടാകും തിരുവനന്തപുരം അതായത് ജോബി പി വി ഇന്നലെ വെളുത്തുള്ളി മേടിച്ചോ നാനൂറ് രൂപ എന്ന് ജോബി പറയുന്നുണ്ട് വേറൊരു സിറോ ഫോർ ടാക്കീസ് വെളുത്തുള്ളി എൺപത്തഞ്ച് രൂപ നൂറ് ഗ്രാം ഇന്നലെ വാങ്ങിയപ്പോൾ നൂറ് ഗ്രാം മേടിച്ചപ്പോൾ ഇന്നലെ മേടിച്ചപ്പോഴാണ് അപ്പോൾ അതാണ് വില ഇനി യഥാർത്ഥ മാർക്കറ്റ് എന്താണ് അവസ്ഥ മാർക്കറ്റ് വ്യൂമായി ചേരുന്നുണ്ട് സൂര്യശ്രീ പെട്ടെന്ന് തിരിച്ചത് നമസ്കാരം മാർക്കറ്റ് സ്വാഗതം ബിസിനസ് ഇന്ത്യൻ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം തുടരുന്നു നെഗറ്റീവ് നോട്ടിൽ നിന്ന് ഉണർവ് രേഖപ്പെടുത്തി സൂചികകൾ സെൻസെക്സ് മുന്നൂറിലേറെ പോയിന്റ് ഉയർന്നു നിഫ്റ്റി ഇരുപത്തി പോയിന്റ് കടന്നു പിന്തുണയായത് ഐ ഓഹരികളിലെ ഉറച്ച നേട്ടം ആർബിഐ പണനയ അവലോകന യോഗം ആരംഭിച്ചു നയപ്രഖ്യാപനം വ്യാഴാഴ്ച പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്ന് സൂചന വിലക്കയറ്റം ഒഴിവാക്കാൻ നടപടി വേണമെന്ന് കേന്ദ്ര സർക്കാർ ആറ് ബാങ്കുകളുടെ ഒൻപതര ശതമാനം വീതം ഓഹരികൾ സ്വന്തമാക്കാൻ എച്ച് ഡി എഫ്സി ബാങ്കിന് അനുമതി നൽകി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികൾ ഏറ്റെടുക്കുന്നതിനുള്ള അനുമതി ഒരു വർഷത്തേക്ക് തീരുമാനത്തെ തുടർന്ന് യെസ് ബാങ്ക് ഓഹരികളിൽ ഉണർവ് പേടിഎമ്മിന് മേൽ ഉപരോധം ചുമത്തിയ സാഹചര്യത്തിൽ ആർ ബി ഐ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പേടിഎം സിഇഒ വിജയ് ശേഖർ ശർമ്മ വിദേശവിനിമയ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നറിയിച്ചു പേടിഎം വാലറ്റ് ജിയോ ഫിനാൻഷ്യൽ ഏറ്റെടുക്കുമെന്ന വാർത്തകൾ നിഷേധിച്ച് പേടിഎം ഡോളർ ബോണ്ടുകൾ വഴി അഞ്ഞൂറ് മില്യൺ ഡോളർ സമാഹരിക്കാനൊരുങ്ങി അദാനി ഗ്രൂപ്പ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് വിദേശ ബാങ്കുകളുമായി ചർച്ച നടത്തി ഈ വർഷം അവസാനത്തോടെ കരാറിലേർപ്പെടാന് സാധ്യത ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ് ഇന്ന് രാവിലെ ഉണ്ടായത് ഇന്നലെയും ഉണ്ടായ ഒരു നെഗറ്റീവ് നെഗറ്റീവ് നോട്ടിന് ശേഷം വിപണികളിൽ ഒരു ഉണർവാണ് ഉണ്ടായിരിക്കുന്നത് പോസിറ്റീവ് മോഡലാണ് ഇന്ത്യൻ നോക്കറികളിൽ വ്യാപാരം നടക്കുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇരുപത്തൊന്നായിരത്തി പോയിന്റ് കടന്ന് ഇരുപത്തൊന്നായിരത്തി പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് നൂറ്റി പോയിന്റ് ഉണർന്ന് ഇരു പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് നിഫ്റ്റി നെക്സ്റ്റ് ിയും നിഫ്റ്റി മിഡ്ക്യാപ്പ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് അങ്ങനെ നിഫ്റ്റിയുടെ സൂചികളൊക്കെ തന്നെ പോസിറ്റീവ് മോഡലാണ് പക്ഷെ നിഫ്റ്റി ബാങ്ക് ഓഹരികളിൽ ഒരു നെഗറ്റീവ് നോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തിയായിരത്തി പോയിന്റിൽ അതായത് അറുപത്തി ഒൻപത് പോയിന്റ് ഇടിവിൽ നാൽപ്പത്തിയായിരത്തി പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത് ഈ ഓഹരി വിപണിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം നേട്ടത്തിന് കാരണമായത് ഐ ടി ഓഹരികളുടെ ഒരു ഉറച്ച പിന്തുണ ഐ ടി ഓഹരികളിൽ ഒരു ഉണർവാണ് ഇത്തരത്തിൽ ഇന്ന് നെഗറ്റീവ് നോട്ടിൽ നിന്ന് പോസിറ്റീവ് നോട്ടിലേക്ക് കരകയറാൻ ഇന്ത്യൻ വിപണിയെ സഹായിച്ചിട്ടുള്ളത് ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായിട്ടുള്ള സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സ് നാനൂറ്റി എൺപത്തി പോയിന്റ് ഉണർവിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് അവിടെയും ഒക്കെ തന്നെ നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ മിഡ് ക്യാപ് സൂചികളിലൊക്കെ തന്നെ വലിയൊരു നേട്ടം കാണാനായിട്ട് സാധിക്കും ഫോറിൻ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ടി ഓഹരികളിലേക്ക് കടന്നുവന്ന് ഒരു സാധ്യത ഒരു വളർച്ചയാണ് ഇന്നത്തെ ഈ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റില് ഈ ഓഹരികളിലൊരു ഉണർവ് രേഖപ്പെടുത്താനായിട്ട് കാരണമായിട്ടുള്ളത് ഇനി ഡോളറിന്റെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഡോളർ രൂപയ്ക്കെതിരെ എൺപത്തി മൂന്ന് ദശാംശം പൂജ്യം മൂന്ന് എന്ന രീതിയിലാണ് വ്യാപാരം നടക്കുന്നത് വലിയ രീതിയിൽ ഒക്കെ തന്നെ ഒരു ഉണർവിന്റെ പാതയിലേക്ക് ഓഹരിപണി തിരിച്ചു വരികയാണെന്ന് പറയാം അതേസമയം തന്നെ മറ്റൊരു സുപ്രധാന വാർത്ത എന്ന് പറയുന്നത് ആർ ബി ഐ പണനയ അവലോകന യോഗം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിപണിയിൽ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ നിന്ന് പണപ്പെരുപ്പം കുറയ്ക്കാനുള്ള സാധ്യതകളൊക്കെ തന്നെ ഉണ്ടാകുമോ എന്ന് നിക്ഷേപകരും അതുപോലെ തന്നെ ജനങ്ങൾ ഉറ്റുനോക്കിയാണ് വ്യാഴാഴ്ചയാണ് പണനയപ്രഖ്യാപനം ഉണ്ടാകുക ഇനി മാർക്കറ്റ് വ്യൂവിൽ അതിഥിയാണ് ടി പി എഫ് എസിന്റെ ഡയറക്ടറായ കെ വി ആണ് ഗുഡ് ആഫ്റ്റർനൂൺ കെ വി സാമുവൽ മാർക്കറ്റിൽ ഒരു തിരിച്ചുപാതയിലേക്കാണെന്ന് പറയാം നെഗറ്റീവ് നോട്ടിൽ നിന്ന് ഒരു പോസിറ്റീവിലേക്കൊക്കെ മാർക്കറ്റ് കയറിയിട്ടുണ്ട് എന്തൊക്കെ ഘടകങ്ങളായിരിക്കാം മാർക്കറ്റിന്റെ ഒരു പോസിറ്റീവിന് സഹായമായത് മറ്റൊരു ചോദ്യം കൂടി മോണിറ്ററി പോളിസി യോഗം ആരംഭിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച പണനയപ്രഖ്യാപനം ഉണ്ടാകുകയാണ് ഇത്തരത്തിൽ പണപ്പെരുപ്പം കുറയ്ക്കാനായിട്ട് ആർ ബി എന്തെങ്കിലും ഒരു നീക്കം നടത്തുകയാണെങ്കിൽ അത് വിപണിയെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ സൂര്യ ഇപ്പോഴ് എൻ എസ് സി ബി എസ് സി സെൻസെക്സ് എൻ എസ് സി ഇൻഡെക്സ് രണ്ടും അര ശതമാനം ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് രാവിലെ കണ്ട നെഗറ്റീവ് മൂഡൊക്കെ മാറി ഇപ്പോൾ പോസിറ്റീവ് ട്രെൻഡിലേക്ക് വന്നിരിക്കുകയാണ് ക്ലോസിങ്ങിലും ഈ ട്രെൻഡ് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ എസ് സിയിലെ ഏറ്റവും കൂടുതൽ ഗെയിൻ നേട്ടം കൈവരിച്ച ഓഹരി ബി പി സി എൽ ഫോർ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റ് ഉയർന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലും എച്ച് ഡി എഫ് സി ലൈഫ് ത്രീ പോയിൻറ്റ് എയ്റ്റ് പെർസെൻ്റ് ഉയർന്ന് അഞ്ഞൂറ്റി എൺപത്തി നാലിലും മാര്ദീവ് സുസുക്കി ത്രീ പോയിൻറ്റ് സെവൻ നയൻ പെർസെൻ്റ് ഉയർന്ന് പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലുമാണ് ട്രേഡ് ചെയ്യുന്നത് ഓൺ ദ അതർ സൈഡ് നെഗറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ ഇടിഞ്ഞ ഓഹരികൾ ഏറ്റവും കൂടുതൽ പവർ ഗ്രിഡ് ത്രീ പെർസെൻറ്റ് ഇടിഞ്ഞ ഇരുന്നൂറ്റി എഴുപത്തിനാലിലും ബജാജ് ഫിൻ സർവീസ് വൺ പോയിൻ്റ് ഫൈവ് നയൻ പെർസെൻ്റ് ഇടിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊൻപതിലും ഇൻഡസൻഡ് ബാങ്ക് വൺ പോയിൻ്റ് ഫോർ നയൻ പെർസെൻറ്റിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാലിലും ഇപ്പോൾ ട്രേഡ് നടക്കുന്നത് പേ ടി എമ്മിനെ പറ്റി സൂചിപ്പിച്ചു ആർ ബി ഐയുടെ മീറ്റിംഗ് ഔട്ട്കം അനുസരിച്ചായിരിക്കും പേ ടി എമ്മിൻ്റെ ഒരു അടുത്തൊരു മൂവ്മെൻറ്റ് വരുന്നത് കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് ഡേയ്സിലായിട്ട് ഫിഫ്റ്റി പെർസെൻറ്റോളം വിടിഞ്ഞ ഈ സ്റ്റോക്ക് ഇന്ന് ടു പെർസെൻറ്റ് പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി ഫെബ്രുവരി എട്ടാം തീയതി അതിൻ്റെ ഔട്ട്കം വരും ഒരു അതിൽ ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഗ്ലോബലി ഇൻഫ്ലേഷന് അണ്ടർ കൺട്രോളാണ് പ്രത്യേകിച്ചും ഫെഡറൽ റിസർവ് റേറ്റ് ഒരു മൂഡിലാണ് പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിലും ആ ഒരു ട്രെൻഡിലാണ് അതുകൊണ്ട് ഇന്ത്യയിലും ഇനിയും ഇൻട്രസ്റ്റ് കൂട്ടാനുള്ള സാധ്യതകൾ വളരെ റയറാണ് പക്ഷേ കുറയ്ക്കുന്ന കുറച്ചുകൂടി ഡിലേ ചെയ്തേക്കും എങ്കിലും ഇന്ത്യയിലും ലോങ് ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനാണ് സാധ്യത എന്തായാലും നമുക്ക് എട്ടാം തീയതി ഇനി ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് വെൽക്കം ബാക്ഷക അപ്പോൾ അതൊക്കെയാണ് മാർക്കറ്റിലെ വിശേഷങ്ങൾ സൂര്യസ്ഥി പറയുകയായിരുന്നു അതായത് ഇവിടെ വില വെളുത്തുള്ളിവിലോന്നോരോന്നോ ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ വസന്തകുമാരിക്ക് പറയുന്നത് ആയിരം രൂപ അനുവദിച്ചത് വർക്കർമാർക്കാണ് അംഗൻവാടി ജീവനക്കാർ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിവ് അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വേണ്ട അതായത് കഴിഞ്ഞ ബജറ്റിൽ അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിച്ചിരുന്നു അതിൻ്റെ ഉത്തര പറഞ്ഞത് ഈ ഈ ജനുവരിയിലാണ് എന്നാണ് എൻ്റെ അറിവ് എൻ്റെ ഓർമ്മ അത് ശരിയാണെന്ന് തോന്നുന്നു പിന്നെ ഈ ബജറ്റിൽ ഉണ്ടായത് അംഗൻവാടി ജീവനക്കാർക്കുള്ള ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപനമാണ് അപ്പോൾ അതിൽ കൺഫ്യൂഷൻ മാറിയേ കടുത്ത അതൃപ്തിയിൽ സി മന്ത്രി പി ഇപ്പോൾ മാധ്യമങ്ങളോട് ഞാൻ നമ്മൾ നമ്മൾ അതിനാണ് മറ്റു പണം എന്ന് നോക്കി അഞ്ച് കൊണ്ട് കോടി രൂപ കേരളത്തിൽ അപ്പൊ സംസ്ഥാന ബജറ്റിൽ സി പി ഐ കടുത്ത അതിർത്തിയുണ്ട് സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചു എന്നാണ് അവരുടെ ആക്ഷേപം വിഷയം അടുത്ത് എൽ ഡി എഫ് യോഗത്തിൽ അവതരിപ്പിക്കാനാണ് സി പി ഐ തീരുമാനം ബജറ്റ് പാസ്സാകുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനാണ് സി പി ഐ എം ശ്രമം സപ്ലൈകോയുടെ അവഗണനയിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ബജറ്റിൽ പ്രതീക്ഷ വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചു ബജറ്റിൽ സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായ വിഹിതം അനുവദിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഇത് മുന്നണി മര്യാദകൾക്ക് നിരക്കാത്ത സമീപനമെന്നാണ് നേതാക്കളുടെ പരാതി അടുത്ത എൽ യോഗത്തിൽ സി പി ഐ വിഷയം ഉന്നയിക്കും അതൃപ്തി പരിഹരിക്കാൻ സി പി ഐ എം നീക്കം തുടങ്ങി മന്ത്രിസഭയിലും വിഷയം ധനമന്ത്രിയുമായി ചർച്ച മന്ത്രി ഓരോ കത്തുംകുപ്പിന്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതി നമുക്കുണ്ടല്ലോ അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം അതിന് നല്ലതല്ലെന്നും എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും ബജറ്റിൽ പ്രതീക്ഷിച്ച വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനൊരുങ്ങിയാണ് സപ്ലൈകോ വിൽപ്പന കുറവുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോ കണക്കെടുപ്പ് തുടങ്ങി വരുമാനം കുറവുള്ള ഔട്ട്ലെറ്റുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കനത്ത നഷ്ടമെന്നാണ് സപ്ലൈകോയുടെ നിലപാട് സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നില്ല വാടകയും വൈദ്യുത നിരക്കും വൻ ബാധ്യതയാണ് വരുത്തുന്നതെന്നും സപ്ലൈകോ സർക്കാരിനെ അറിയിച്ചു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം അപ്പോൾ സപ്ലൈക്കോ അല്ലെങ്കിൽ തന്നെ പ്രതിസന്ധി ആണ് സപ്ലൈകൾ ഒരു സാധനവും ഇല്ല ഈ പറയുന്ന സബ്സിഡി നിരക്കിലുള്ള ഒന്നുമില്ല സപ്ലൈക്കോടെ പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രേക്ഷകർ നമ്മൾ പോയ ദിവസങ്ങളിൽ കമൻറ്റ് ചെയ്താണ് സപ്ലൈക്കോടെ പ്രതിസന്ധിക്കും ഇനി ബജറ്റിലും ഏതെങ്കിലും തരത്തിൽ പരിഹാരമില്ല മാത്രമല്ല അതിൻ്റെ ഔട്ട്ലെറ്റുകൾ അടച്ചു മുട്ടുക എന്നുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ആ വകുപ്പ് പോവുകയുമാണ് എന്നും അറിയാൻ കഴിയുന്നു എന്താണ് പ്രൊവൈഡഡ് ഈ സഹായം ധനസഹായം കിട്ടുന്നില്ലെങ്കിൽ

മൂന്ന് പേരുടെ നിയമനം പൊതുഭരണ വകുപ്പിൻ്റെ പരിഗണനയിലാണ് ഇതോടെ ആകെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം ഇരുപതായി ഉയരും എന്നാൽ താൻ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രിയുടെ വിശദീകരണം തൻ്റെ താമസം സർക്കാർ വസതിയിലല്ലെന്നും ന്യായീകരണം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞില്ല ആരോടെ പറഞ്ഞു ഒന്ന് എടുത്തോണ്ടിരോ പറഞ്ഞത് ഒരു ചെറിയ പാർട്ടിയാണ് ഒരു മന്ത്രി അധികാരത്തിൽ വരുമ്പം വേഴ്സാൻ സ്റ്റാഫൊക്കെ അവർക്കല്ലേ കിട്ടത്തുള്ളൂ വേഴ്സാൻ സ്റ്റാഫിൽ പാർട്ടിക്കാരെല്ലാത്തരെയും വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഞാൻ ഞാനും സർക്കാർ വീടെടുത്തില്ല വേറെ ചിലവുകളൊന്നുമില്ല യാത്രയൊന്നും പോകുന്നില്ല യാത്രയൊക്കെ പറ്റൂ സ്വന്തം ജില്ലയായ കൊല്ലത്ത് നിന്നാണ് സ്റ്റാഫ് അംഗങ്ങളിൽ കൂടുതൽ പേരെയും നിയമിച്ചിരിക്കുന്നത് സി പി ഐ എം സംഘടനാ നേതാവ് എ പി രാജീവനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായും കെഎസ്ആർടിസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജി അനിൽകുമാറിനെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പേരെ പരമാവധി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി നിയമിക്കാമെന്നാണ് എൽ ഡി എഫിലെ ധാരണ രണ്ടര വർഷം പൂർത്തിയാക്കിയതിനാൽ ആന്റണി രാജുവിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ഇരുപതോളം പേർക്കും പെൻഷൻ നൽകേണ്ടി വരും തിരുവനന്തപുരം ഇതവിടെ കോഴിക്കോട് വടകരയിൽ ആറേ പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായിട്ടുണ്ട് ബേപ്പൂർ സ്വദേശി ഭവീഷ്ണിയാണ് വടകര പോലീസും ഡാൻസ് ഹാഫ് സംഘവും ചേർന്ന് പിടികൂടിയത് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ ഉത്സവപ്പറമ്പുകളിൽ ആവശ്യക്കാർക്ക് എം ഡി എം എ വിതരണം ചെയ്യുകയാണ് പ്രതിയുടെ രീതി ഇയാൾ ഉടൻ വടകര കോടതിയിൽ ഹാജരാക്കും ആ പ്രതിക്ക് എന്താണ് വലിയ ശിക്ഷ കുറപ്പായും കിട്ടും പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ കഥയുണ്ടോ എന്നത് നമ്മൾ നേരത്തെ പറയുന്നതാണ് ഇത്തരത്തിൽ ചെറിയ അളവിൽ എം ഡി എം എയുമായി നടക്കുന്ന ക്യാരീർമാരെയാണ് പിടിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇവരിലേക്ക് ഈ കുട്ടികളിലേക്ക് ഇത് മാസി പമ്പ് ചെയ്യുന്ന യഥാർത്ഥ ഒരു ഉറവിടം എന്തായാലും ഉണ്ടാകുമല്ലോ ആ ഉറവം അടയ്ക്കാതെ ക്യാരിയർമാരെ മാത്രം പിടിച്ചു കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് തോന്നില്ല അത് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ കാര്യം അത്രത്തോളം റൂട്ട് ലെവലിൽ ഇത്തരം മയക്കുമരുന്നുകൾ വ്യാപകമാകുന്ന ഒരു ഘട്ടം അല്ലാത്തൊരു കാലമാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഒരുങ്ങി ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധമിയാണ് ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് ബില്ല് പാസായാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും ഇന്നലെ ആരംഭിച്ച ഉത്തരാഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ചത് ജയ ശ്രീറാം വിളികൾക്കിടയിലാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെച്ചത് ഭരണഘടനാ ശില്പികളുടെ പ്രതീക്ഷകൾക്കനുസൃതമായി ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദത്തിന് അർത്ഥം നൽകുന്നതാണ് സർക്കാരിന്റെ നടപടിയെന്ന് ബില്ല് അവതരണത്തിന് മുന്നോടിയായി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു അഞ്ചംഗ സമിതി കൈമാറിയ ഏകീകൃത സിവിൽ കോഡിന്റെ കരടിന് ഞായറാഴ്ചയാണ് ഉത്തരാഖണ്ഡ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജി രഞ്ജനാ പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതി സമർപ്പിച്ച എഴുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് പേജുള്ള കരട് റിപ്പോർട്ടിൽ ബഹുഭാരിത്യത്തിനും ശൈശവ വിവാഹത്തിനും പൂർണ്ണ നിരോധനം എല്ലാ മതങ്ങളിലുമുള്ള പെൺകുട്ടികളുടെ വിവാഹപ്രായം ഏകീകരിക്കൽ വിവാഹമോചനത്തിനുള്ള ഏകീകൃത നടപടിക്രമം എന്നിവയടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്നു ട്വന്റി ഡൽഹി അപ്പോൾ അത് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത് അപ്പോൾ വീണ്ടും അത് അത് സജീവ ചർച്ചയിലേക്ക് പൊതുമണ്ഡലത്തിലേക്ക് മണ്ഡലത്തിലേക്ക് വരുമെന്നൊക്കെ നേരത്തെ അപ്രതീക്ഷിതമല്ല അത് തന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് സുചിത്രാദേവി മംഗലത്ത് പറയുന്നു ഇത്തവണ ബജറ്റിൽ വീട്ടമ്മമാർക്ക് തൊഴിൽ രഹിത വേതനം പോലെ എന്തെങ്കിലും ഒരു വേതനം പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറയുന്നു ചേച്ചി അഞ്ച് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല വല്ലാത്ത ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ആ സമയത്ത് അങ്ങനെയൊക്കെയുള്ള വേദന നമ്മൾ പ്രതീക്ഷിക്കാവോ പ്രതീക്ഷിക്കുന്ന അർത്ഥമുണ്ടോ പ്രവീൺ പ്രസാദ് പറയുന്നു പണ്ടൊക്കെ ഉത്സവപ്പറമ്പിൽ കടലയും പോപ്കോണും ആയിരുന്നു വിൽപ്പന ഇപ്പോൾ എം ഡി എം എ ആയോ പുരോഗതി ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞാണ് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നത് സർക്കാരിന്റെ കർശന നിയന്ത്രണത്തിലായിരിക്കുമെന്നും മന്ത്രി ആർ ബിന്ദു ട്വന്റി ഫോറിനോട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ് സർക്കാരിന്റെ ഊന്നലെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുന്നതിനുള്ള ബില്ല് കൊണ്ടുവരുമെന്നും മന്ത്രി അറിയിച്ചു പുതിയ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിലൂടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം ശക്തമായ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തനം പബ്ലിക് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾക്ക് ഏറ്റവും നല്ല പിന്തുണ നൽകിക്കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്വകാര്യ സർവകലാശാലകളും അത്തരം ഉദ്യമങ്ങളിലേക്ക് പോകുന്നത് ഗവണ്മെൻറ്റിൽ കൺട്രോൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്ട്രോങ് ആയ റെഗുലേഷൻസ് ഉറപ്പാക്കിക്കൊണ്ടൊക്കെ തന്നെയാണ് അത് അനുവദിക്കുക ചില സ്വകാര്യ സർവകലാശാലകൾ സർക്കാരുമായി ചർച്ച നടത്തി പ്രത്യേക സ്ഥലം കണ്ടെത്താതെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളായിരിക്കും സർവകലാശാല കേന്ദ്രങ്ങളായി മാറുക സ്വകാര്യ വിദേശ സർവകലാശാലകളും നിക്ഷേപങ്ങളും കൊണ്ടുവരുന്നത് നയംമാറ്റമല്ലെന്ന് മന്ത്രി പറഞ്ഞു നയപരമായ മാറ്റം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഊന്നല് എപ്പോഴും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പബ്ലിക് ഫണ്ടഡ് സ്ഥാപനങ്ങൾക്കും തന്നെയാണ് ബജറ്റിൽ രാഷ്ട്രീയം കുത്തി നിറച്ചെന്ന പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മന്ത്രിയുടെ മറുപടി ഇങ്ങനെ രാഷ്ട്രീയം ബജറ്റിൽ കുത്തി നിറച്ചതായിട്ട് നമുക്കാർക്കും അനുഭവപ്പെട്ടിട്ടില്ല പ്രതിപക്ഷ നേതാവ് ആ പറയുന്നത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് മാത്രമല്ല ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്വാഭാവികമായിട്ടും ഒരു ഗവണ്മെന്റ് സംവിധാനത്തിൻ്റെ നയസമീപനങ്ങൾ അതിൽ റിഫ്ലക്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നാണല്ലോ ഒരു നയം മുന്നോട്ട് ആ നയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ബജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെയുള്ള വിശദീകരണങ്ങളാണ് വിശദീകരിക്കപ്പെടുള്ളത് സേവന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സ്വകാര്യവൽക്കരണത്തെ എൽ ഡി എഫ് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കാണ് മന്ത്രി മറുപടി പറഞ്ഞത് ബജറ്റിൽ പ്രഖ്യാപിച്ച നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സർക്കാരിന്റെയും സി പി തീരുമാനം എം ജി പ്രതീഷ് ട്വന്റി തിരുവനന്തപുരം ഇപ്പോൾ അതിലെ നയവും നയമാറ്റവും രാഷ്ട്രീയ സമീപനവും ഒക്കെ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ വിശദീകരിക്കട്ടെ സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ എന്താ ഒരു പക്ഷേ ഇവിടെ ജെറിൻ ജോസ് ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് പ്രിന്റിംഗ് എന്തായി ഒന്ന് അന്വേഷിച്ച് പറയാമോ ഹാഷ്മി ബ്രോ ചോദിക്കട്ടെ ജെറിനോ ചോദിച്ചു പറയാം രഘുനന്ദനം തിരുമല്ലവാരം പറയുന്നു ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം തിരുമല്ലവാരത്തിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യുന്നു ഒരു ഹായ് തരിക ഹായ് ഹായ് ചേട്ടാ ആ കേന്ദ്രത്തിലും ചേട്ടനും ഹൈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയ മണ്ഡലത്തിലെ റബ്ബർ വിഷയം സജീവ ചർച്ചയാക്കാൻ ഒരുങ്ങി രാഷ്ട്രീയ പാർട്ടികൾ താങ്ങുവില പത്ത് രൂപ വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് ഉയർത്തിക്കാട്ടുമ്പോൾ പര്യാപ്തമല്ല എന്ന നടത്താനാണ് തീരുമാനം വിഷയം ചർച്ചയാക്കും കേരള കോൺഗ്രസുകൾ തമ്മിൽ നേരിട്ടുള്ള പോരിന് കളമൊരുങ്ങുന്ന കോട്ടയത്ത് റബ്ബർ കർഷകരുടെ പ്രതിസന്ധി തന്നെയാണ് ആദ്യം മുതലുള്ള ചർച്ച കേന്ദ്ര സർക്കാർ അവഗണന തുടരുമ്പോഴും സംസ്ഥാന ബജറ്റിൽ പത്ത് രൂപ താങ്ങുവില വർദ്ധിപ്പിച്ചത് വലിയ നേട്ടമായാണ് എൽഡിഎഫും ജോസ് കെ മാണി വിഭാഗവും ഉയർത്തിക്കാട്ടുന്നത് റബ്ബറിന്റെ താങ്ങുവില നിന്ന് റബറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കേന്ദ്രം സാമ്പത്തികമായി സംസ്ഥാനം എല്ലാവർക്കും അറിയാം പ്രതിസന്ധിക്കിടയിലും റബർ മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഉള്ള ഒരു പത്ത് രൂപ വർദ്ധിപ്പിച്ചത് കൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ആരോപണം വരും ദിവസങ്ങളിൽ ശക്തമായ ക്യാമ്പയിൻ നടത്തും ഇടതുപക്ഷ മുന്നണി സർക്കാർ അപമാനിച്ചുകൊണ്ട് വെറും രൂപ മാത്രം വർദ്ധിപ്പിച്ച് ഒന്നും നൽകാത്ത ബഡ്ജറ്റാണ് കേരള നിയമസഭയിൽ കർഷകരെ സഹായിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ടെന്നാണ് ബിജെപിയുടെ വാദം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കെ വിഷയം സജീവ ചർച്ചയാക്കാനാണ് മൂന്ന് മുന്നണികളുടെയും തീരുമാനം അപ്പോൾ റബ്ബർ കർഷകർ ചെറുതല്ലാത്ത അംഗസംഖ്യ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട് അത് വോട്ടെടുപ്പിൽ ചില പോക്കറ്റുകളെങ്കിലും നിർണായക സ്വാധീനമാവുന്നതാണ് അപ്പോൾ അത് ഉറപ്പായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിഷയമാകും അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ നമ്മുടെ ബജറ്റിൽ പത്ത് രൂപ വർധന ഉണ്ടാകുന്നു നമ്മുടെ ഷോൺചോർ ജനകീയ കൂടുതൽ വരുമ്പോൾ പറയുന്നുണ്ട് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഒരു നിർണായകമായ തീരുമാനം ആ വിഷയത്തിൽ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അതൊരു വിഷയമാണ് ഒരു തർക്കം ഇല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പ്രചരണം ആരംഭിച്ച് ബി ജെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച് സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ബൂത്തുതല യോഗങ്ങൾ തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണം കൊല്ലൂർ പുതുക്കാട് ഇരിങ്ങാലക്കുട നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി ബൂത്തുതല യോഗങ്ങൾ ഭവന സന്ദർശനം എന്നിവയാണ് അജണ്ടയിൽ പ്രചാരണ രംഗത്ത് കാലേ കൂട്ടിയിറങ്ങി മേൽക്കൈ നേടുകയാണ് ലക്ഷ്യം കേന്ദ്രമന്ത്രിമാരടക്കം മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ തൃശൂരിലെത്തും ഇതിനിടെ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചന നൽകി പി സി ജോർജ് രംഗത്തെത്തി മത്സരിച്ചാൽ ജയം ഉറപ്പെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നും പി സി ജോർജ് പറഞ്ഞു പാർട്ടി എന്ന് നിൽക്കാൻ വേറെ അതാണ് തോമസ് തോമസ് ഐസക് കിട്ടും ിൽ വി മുരളീധരൻ പാലക്കാട് സി കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ സീറ്റുകളിലും തീരുമാനമായിട്ടുണ്ട് ആലപ്പുഴ തിരുവനന്തപുരം കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലും ശക്തരായ കൊച്ചി വ്യാജലഹരി കേസിൽ തന്നെ കുടുക്കിയത് കുടുംബാംഗങ്ങളെന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി മരുമകളും അനുജത്തേയും ചേർന്നാണ് ചതിച്ചതെന്ന് സണ്ണി ട്വന്റി ഫോറിനോട് പറഞ്ഞു സണ്ണി കൊടുക്കാൻ എക്സൈസിന് വ്യാജ വിവരം നൽകിയ തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു മരുമകളും അനുജത്തിയും ചേർന്നാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്നാണ് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ സണ്ണി പറയുന്നത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം വിരുന്നുകാരായെത്തിയാണ് എൽ എസ് ഡി സ്റ്റാമ്പുകൾ വണ്ടിയിലും ബാഗിലും വച്ചതെന്നാണ് ആരോപണം ഇതിനായി ഇരുവരും തലേ ദിവസം ഗൂഢാലോചന നടത്തിയെന്നും സണ്ണി മരുമോളും അനിയത്തിയും കൂടി കൊറേ നേരം ഇവര് ഞങ്ങളുടെ വീട് കഴിഞ്ഞെങ്കിൽ പിന്നെ പാടാണ് അവിടെ നിന്ന് കുറെ നേരം ഇവര് ഫോണിലും സംസാരിക്കുന്നുണ്ടായി പിന്നെയാണ് അവർ വൈകിട്ട് എൻറെ വണ്ടിയും കൊണ്ട് ചാലക്കുടിയിലേക്ക് വന്നു അറസ്റ്റിലാകുന്നതിൻറെ തലേ ദിവസം ഇരുവരും തൻറെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നുവെന്നും ഷീലാസണ്ണി പറഞ്ഞു ഈ സ്കൂട്ടറിൽ നിന്നാണ് പിന്നീട് എൽ എസ് ഡി സ്റ്റാമ്പുകൾ കണ്ടെത്തുന്നത് അന്വേഷണ പുരോഗതി സ്വാഗതാർഗം എന്ന് പറയുമ്പോഴും എന്തിനാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് വ്യക്തമായാലേ നീതി ലഭിക്കൂ എന്ന നിലപാടിലാണ് സണ്ണി അതിനിടെ ഷീലയെ കള്ളക്കേസിൽ കുടുക്കിയെന്ന എക്സൈസ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ നാരായണൻ ഹൈക്കോടതിയെ സമീപിച്ചു വ്യാജമായി പരാതി ഹർജിയിൽ ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടു തൃശൂർ പ്രവീൺ പ്രസാദ് ബ്രോ എന്താണ് രാത്രിയിലെ ഡിബേറ്റുകളിൽ പ്രേക്ഷകർ കൂടി അഭിപ്രായം പറയാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടാക്കുമോ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല ജനങ്ങൾക്കും അഭിപ്രായം പറയാനുണ്ട് എന്ന് പറയുകയാണ് ജനങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എന്തെങ്കിലും വഴിയുണ്ടോ നമുക്ക് ആലോചിക്കാവുന്നതാണ് കേട്ടോ

കേരള സർക്കാരിന്റെ ഡൽഹിയിലെ സമരം പ്രതിഷേധ സമരത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ദേശീയ നേതാക്കളെ പങ്കെടുപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഇതിനായി മുന്നിട്ടിറങ്ങിയത് പ്രതിഷേധ സമരത്തിൽ എൻസിപി അധ്യക്ഷൻ ശരത് പവാർ പങ്കെടുക്കും ഡി എം കെ പ്രതിനിധി പങ്കെടുക്കുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അറിയിച്ചു സമാജ്വാദി ആർ ജെ ഡി എന്നീ പാർട്ടികളിലെ പ്രതിനിധികൾ പരിപാടിയിൽ അറിയിച്ചതായാണ് വിവരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് പ്രതിഷേധത്തിന്റെ ഭാഗമാകും ഡൽഹി സമരത്തിൽ യു ഡി എഫ് വിയോജിപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയെ നേരിട്ട് ക്ഷണിക്കുവാനുള്ള നീക്കം കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നെങ്കിലും ഇതുവരെ അനുവദിച്ചു നൽകിയിട്ടില്ല പ്രതിഷേധ സമരത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നു ട്വൻറ്റി ഡൽഹി സീതാർ മെച്ചൂരി പറയുന്നത് പ്രതിഷേധത്തിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണെന്ന് പറയുന്നു ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഓരോ രാജ്യസ്നേഹം ഒന്നിച്ചു നിൽക്കണമെന്ന് സി പി എം ആഹ്വാനം ചെയ്യുന്നു ഇന്ത്യ മുന്നണിയിലെ ഭൂരിഭാഗം പാർട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കും ഡൽഹിയിലുള്ള ഇന്ത്യ മുന്നണി നേതാക്കൾ പങ്കെടുക്കും മറ്റ് പാർട്ടികൾ പ്രതിനിധികളെയ്ക്കും എന്ന് പറയുകയാണ് അപ്പോൾ ആ കേരള സർക്കാർ ഡൽഹി പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടി പങ്കെടുക്കും എന്ന പ്രഖ്യാപിപ്പോൾ വരുന്നു ആം ആദ്മി മുഖ്യ മുഖ്യമന്ത്രിമാർ ജിന്തർ മന്ദറിലെത്തും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മന്നും പങ്കെടുക്കും എന്നറിയിച്ചപ്പോൾ അത് ഒരു ഒരു എന്താണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ വലിയൊരു യോജിപ്പ് ജന്തർമന്ദറിലെ കേരളം തുടങ്ങിവെക്കുന്ന സമരം മാറുകയാണ് ഗോഡ്സയെ പ്രകീർത്തിച്ച എൻ ഐ ടി അധ്യാപികയുടെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാക്കി വിദ്യാർത്ഥി യുവജന സംഘടനകൾ അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് എസ് എഫ് ഐ എൻ ഐ ടിയിലേക്ക് മാർച്ച് നടത്തി ഷൈജ ആൺഡവന്റെ പശ്ചാത്തലമറിയാൻ പോലീസ് എൻ ഐ ടി രജിസ്ട്രാർക്ക് പെട്ടെന്നുള്ള നടപടിക്ക് സാധ്യതയില്ല മറിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് വിവരങ്ങൾ ഐ പി അഡ്രസ് വിവരങ്ങൾ എന്നിവ ശേഖരിച്ച് അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ നടപടിക്ക് സാധ്യതയുള്ളൂ നിലവിൽ അധ്യാപിക ഷൈജ ആണ്ടവന്റെ അറിയാൻ അവരുടെ വിശദാംശങ്ങൾക്കായി പോലീസ് എൻ ഐ ടി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഈ കത്തിനുള്ള മറുപടി ഇന്ന് ലഭിച്ചേക്കുമെന്നാണ് സൂചന അതേസമയം അധ്യാപികയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് എസ് എഫ് ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി എൻ ഐ ടിയിലേക്ക് മാർച്ച് നടത്തും ഇതേ ആവശ്യം ഉന്നയിച്ച് യൂത്ത് നാളെ മാർച്ച് അതേസമയം നിലവിൽ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ും അങ്ങേറ്റം പേടിയുണ്ടാക്കുന്ന കാര്യമാണ് കേരളത്തിൽ പോലും നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ഘാതകനെ അനുകൂലിച്ച് സ്തുതിച്ചുകൊണ്ട് ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു അധ്യാപിക കഴിയുന്ന ഞെട്ടലുണ്ടാക്കുന്നതാണ് അടിയന്തരമായി നടപടി വേണം എന്ന ആവശ്യം ഒരിക്കൽ കൂടി മുന്നോട്ട് വെക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിൽ ബജറ്റ് കയറി അറിഞ്ഞ പ്രതിപക്ഷ പ്രതിഷേധം ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ചട്ടലംഘനം എന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ കുറ്റപ്പെടുത്തി ഡെപ്യൂട്ടി മേയറെയും തന്നെയും പ്രതിപക്ഷം ശാരീരികമായി മേയർ എം അനിൽകുമാർ ആരോപിച്ചു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേരാതെ ഡെപ്യൂട്ടി മേയർ ബജറ്റ് അവതരിപ്പിക്കുന്നത് ചട്ടലംഘനമാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ബജറ്റ് നഗരസഭയുടെ മേശപ്പുറത്ത് വച്ചതിന് പിന്നാലെ പ്രതിപക്ഷം അത് കീറിയെറിഞ്ഞു നഗരസഭാ സെക്രട്ടറി ബജറ്റ് മേശപ്പുറത്ത് വച്ചത് സാങ്കേതികമായി ബജറ്റ് അവതരിപ്പിച്ചുവെന്ന ഭരണപക്ഷത്തിന്റെ വാദം പ്രതിപക്ഷ കൗൺസിലർമാർ തള്ളി തുടർന്ന് വീണ്ടും പ്രതിഷേധം ഡെപ്യൂട്ടി മേയർക്കും തനിക്കും നേരെ ശാരീരിക ആക്രമണം നടന്നുവെന്ന് മേയർ ആരോപിച്ചു ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞാണ് ആക്രമണമെന്നും മേയർ ഒരു വനിതാ ഡെപ്യൂട്ടി മേയർ അവരുടെ പ്രസംഗം വായിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് പുരുഷന്മാരുൾപ്പെടെയുള്ള അംഗങ്ങൾ ഇടിച്ചു കയറി വനിതകളെ കൊണ്ട് തന്നെ അവരുടെ കൈവശമുള്ള ഇപ്പൊ എന്റെ മേലു തന്നെ മാന്തിയ ഒരു ഇതുണ്ട് സാധാരണഗതിയിൽ അങ്ങനൊരു

അദ്ദേഹം ഫൈനാൻസ് ഫൈനാൻസ് കമ്മിറ്റി ഡെപ്യൂട്ടി ഡെപ്യൂട്ടി മേയർ മേയറുടെ ഓഫീസ് പൂട്ടി ർക്കത്തെ തുടർന്നാണ് ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിൽ ആശങ്കയെന്ന് സഫ്ഐ ഇത്തരം സർവകലാശാലകൾ സർക്കാർ നിയന്ത്രണത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നും ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പറഞ്ഞു മേൽ സർക്കാരിനൊരു ഒരു നിയന്ത്രിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ആ തരത്തിൽ നിയന്ത്രണാധികാരം ഉണ്ടാവണം തീർച്ചയായിട്ടും ഈ ഓട്ടോണമി ഒക്കെ വന്ന സമയത്ത് ഉണ്ടായതുപോലെ സ്വതന്ത്രമായിട്ട് അത് വിദ്യാർത്ഥികളെ വിവേചനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനൊരു കണക്കും കാര്യമില്ലാതെ നിയന്ത്രിക്കാതെ അത് സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ആശങ്കയുണ്ട് അത് ഇന്നലത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി ഞങ്ങളുടെ ആശങ്ക അകറ്റുന്നതാണ് കാരണം സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട് ഈ ഈ പറഞ്ഞതുപോലെ അത് സർക്കാർ ഒരു നിയന്ത്രണം ഞങ്ങൾ ആവശ്യപ്പെടും അറിയാമോ എന്നുള്ള പാട്ട് കേൾക്കാത്ത പ്രവർത്തകർക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാട്ട് കേൾക്കാത്ത എങ്ങനെയെങ്കിലും കേൾക്കാത്തവരുണ്ടാവില്ല അന്നൊരു സ്വാശ്രയ വിദ്യ സ്വാശ്രയ സ്ഥാപന വിരുദ്ധ സമരത്തിന് നടുക്കാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായത് എസ് എഫ്ഐയുടെ ഇപ്പോഴത്തെ ആശങ്ക എത്രത്തോളം ഗൗരവതരമാണ് സീരിയസ് ആണ് ഹാഷ്മി പ്രധാനമായിട്ടും ഇന്നലെയാണ് സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അതിലാണ് ഇത്തരത്തിൽ ഈ വിദേശ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളെ സംസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ധനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ എസ് എഫ് ഐ രംഗത്തെത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതിനൊരു ആശങ്ക അറിയിക്കുകയാണ് എസ് എഫ് ഐ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ബഡ്ജറ്റിലെ ഇന്നലത്തെ ഈ പ്രഖ്യാപനം അത് വലിയ ആശങ്ക ആശങ്കയോടെയാണ് നോക്കി കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിനെ സമീപിക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ായി കൂടിയാലോചനകൾ നടത്താനുള്ള ഒരു സാധ്യത തങ്ങൾ തേടും എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും എസ് എഫ് ഐ ഇപ്പോൾ പറയുന്നത് അല്പസമയം മുൻപായിരുന്നു കോഴിക്കോട് എൻ ഐ ടിയിലേക്ക് ഒരു മാർച്ച് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ മാർച്ചിന് ശേഷമാണ് ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ഇത്തരത്തിലൊരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്ന് ഇപ്പോൾ ഇന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തണം എന്നൊരു കാര്യവും പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകളെ സംബന്ധിച്ച ആശങ്കയുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരുകളുടെ നിയന്ത്രണത്തിലായിരിക്കണം ഇത്തരം കാര്യങ്ങൾ എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും എസ് എഫ് പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള ഈ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൽ കൊണ്ടുവരേണ്ട മറ്റ് നിയമങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും എസ് എഫ് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ വാക്കുകൾ അതായത് ആശങ്കയുണ്ട് എന്നൊരു കാര്യം ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പറയുന്നു അതോടൊപ്പം തന്നെ ഇത്തരം സർവകലാശാലകൾ സർക്കാർ നിയന്ത്രണത്തിലായിരിക്കണം എന്നൊരു കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകാൻ പാടില്ല എന്ന ആശങ്കയും അറിയിക്കുന്നു ഇക്കാര്യങ്ങൾ സർക്കാരുമായി ചർച്ച ചെയ്യുമെന്നും അനുശ്രീ ഇന്ന് വ്യക്തമാക്കുന്നു വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ എന്തായാലും എസ് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിക്കുകയാണ് കാരണം ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുമായി ഒരു കൂടിയാലോചന വേണം എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ എസ് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഹാഷ്മി എസ് ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഈ പറയുന്നത് പോലെ അതിന് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ഒരുപാട് പൂർവ്വകാല സമര പശ്ചാത്തലമുണ്ട് നേരത്തെ പറയുന്നത് പോലെ രാഷ്ട്രീയവും നയവും നയമാറ്റവും ഒക്കെ വിശദീകരിക്കേണ്ടത് പാർട്ടിയും ആ പാർട്ടിയുടെ വക്താക്കളുമാണ് ഓക്കെ ഷമി സുലൈമാൻ പറയുകയാണ് ഹാഷ്മി പൊങ്ങച്ചം പറയാണ് എന്ന് വിചാരിക്കരുത് ഞങ്ങളിവിടെ വെളുത്തുള്ളി അച്ചാറും കൂട്ടിയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് ഒരു സമ്പന്നയായ വിട്ടമ്മ ഷമീ സുലൈമാൻ പറയുകയാണ് അലി മണ്ണാർക്കാട് താഴെ പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി വാങ്ങുന്നവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ വെളുത്തുള്ളി വിലയുടെ ഉയർച്ചയെക്കുറിച്ചുള്ള പരിഹാസോദ്യുക്തമായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് റീന സതീശം പറയുന്നു ആശ്മി എന്ത് ദേഷ്യമുണ്ടെങ്കിലും സ്വന്തം അമ്മായിയമ്മയെ കേസിൽ കള്ളത്തരത്തിലൂടെ കൊടുക്കുക എന്നത് വളരെ മോശം കാര്യമായി പോയി അവർക്ക് നിരപരാധം തെളിക്കാനാണ് ഇല്ലെങ്കിലുള്ള ഭവിഷ്യത്ത് ആളിച്ചു നോക്കൂ എന്ന് പറയുകയാണ് നൂറ് ശതമാനം ശരിയാണ് എക്സൈസും അവരും ആ രീതിയിൽ അവധാനത കാട്ടിയോ ഒരു ഫോട്ടോ ഒക്കെ കിട്ടിയപ്പോഴും പെട്ടെന്ന് ഇവരെ പഠിച്ച് ജയിലിനകത്തിടുക അത്രയും ദിവസം ജയിലിൽ കിടക്കുക എന്നൊക്കെ പറയുന്ന കഷ്ടമാണ് അപ്പോൾ അത് അത്രയും ഗൗരവതരമായ കാര്യമാണ് ഒരു സംശയം കാര്യത്തില്ല റീന കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടി പങ്കെടുക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മന്നും പങ്കെടുക്കും ബൽറാം നിരങ്ങളുടെ വിവരങ്ങളുമായി ചെന്ന് ബൽറാം രണ്ട് മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന പ്രതിഷേധം ഒരു പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാകാൻ പോകുന്നു എന്നർത്ഥം കൂടി അതിനുണ്ട് ബൽറാം ഡൽഹിയിൽ നടക്കുന്ന കേരള സർക്കാരിന്റെ പ്രതിഷേധത്തെ ഒരു ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ മുഴുവൻ ഒരു പ്രതിഷേധമാക്കി മാറ്റാനുള്ള ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്കും കത്ത് അയച്ചിരുന്നു ഇതിൽ ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികളെ ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മനും ഈ പ്രതിഷേധത്തെ ിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ട് പേരുടെയും പങ്കാളിത്തം ഇതിൽ ഉറപ്പാക്കിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ഈ പ്രതിഷേധത്തിൽ അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം വിദേശത്ത് ആയതിനാൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല പകരം അദ്ദേഹം പ്രാതിനിധ്യം ഉറപ്പാക്കി ഇട്ടുണ്ട് ഡി പ്രതിനിധികൾ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു മറ്റ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുന്ന കൂട്ടത്തിൽ കത്തയച്ചിരുന്നുവെങ്കിലും കോൺഗ്രസിൻ്റെ എം പിമാർക്ക് പ്രത്യേക ക്ഷണമോ പാർട്ടി എന്ന നിലയിലുള്ള പ്രത്യേക ക്ഷണമോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷമാണ് അത്തരത്തിൽ പ്രത്യേകം കത്തയക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചന അതേസമയം തന്നെ സമാജ്വാദി പാർട്ടി പ്രാതിനിധ്യം ഉണ്ടാകും എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാൽ ഈ അഖിലേഷ് യാദവ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് ലഭിച്ചിട്ടില്ല ആർ ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികളുടെയും പ്രതിനിധികൾ പ്രതിഷേധത്തിൽ പങ്കെടുക്കും ജെ എം എമ്മിന്റെ പ്രതിനിധി ലോക്സഭാംഗം തന്നെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേകം അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിനായി കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ തോമസ് സമയം ചോദിച്ചെങ്കിലും ഇതുവരെയും സമയം അനുവദിച്ചിട്ടില്ല നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗേക്ക് കത്തയച്ചിട്ടുണ്ട് എങ്കിൽ പോലും ും ഇതുവരെയും കോൺഗ്രസിന്റെ പങ്കാളിത്തം ഇതിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം മറ്റ് ഇന്ത്യ മുന്നണിയിലെ ഭൂരിപക്ഷം പാർട്ടികളുടെയും പ്രാതിനിധ്യം ഈ പ്രതിഷേധത്തിൽ ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പായിരിക്കുകയാണ് ഹഷ്മി ബലറാം ധെനങ്കടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുന്നു ഭഗവന്ത്ൻ അവിടെ പങ്കെടുക്കുന്നു ഡി എം കെ പങ്കെടുക്കുന്നു അറിയിക്കുന്നത് സ്റ്റാലിനാണോ എന്ന് നേരിട്ട് അറിയില്ല പ്രതിപക്ഷ പാർട്ടികൾ ഒക്കെ പങ്കെടുക്കുന്നു അപ്പോൾ കുറേ മൂന്ന് നാല് മുഖ്യമന്ത്രിമാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ അത് ഒരങ്ങാകും ചന്ദ്രമന്ദറിലെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു സരം എന്നൊരു തർക്കമില്ല അപ്പോൾ അത് വലിയ ഒരു ഒരു തലത്തിലെ സമരമായി അത് അത് രൂപാന്തരം പ്രാപിക്കുകയുമാണ് ഒരു പ്രശ്നം പറഞ്ഞിട്ട് വെളുത്തുള്ളിക്ക് ആഡംബര നികുതി ഏർപ്പെടുത്തിയ അധിക വരുമാനം കണ്ടെത്തണം അവിടുന്ന് പോയി കേട്ടോ കാര്യങ്ങൾ സംസ്ഥാനത്ത് പോലീസുകാർക്കെതിരായ പരാതികൾ കൂടുന്നു രണ്ടര വർഷത്തിനിടെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പരാതികൾ കിട്ടി ഇതിൽ ഒരു കേസിൽ ശിക്ഷ വിധിച്ചത് കൊല്ലം ജില്ലയിലെ പോലീസുകാർക്കെതിരെയാണ് കൂടുതൽ പരാതികൾ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ സംസ്ഥാനത്ത് പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിയിൽ പോലീസുകാർക്കെതിരെ ലഭിച്ചത് മൂവായിരത്തി പരാതികൾ ഇതിൽ രണ്ടായിരത്തി മൂന്നൂറ്റി മുപ്പത്തിയഞ്ചെണ്ണവും തീർപ്പായിട്ടില്ല സി പി ഒ മുതൽ ഡി ജി പി വരെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികളുടെ എണ്ണം ആയിരം കടന്നിട്ടും ഒരു കേസിൽ മാത്രമാണ് നടപടി ഉണ്ടായത് നാല് പരാതികളിൽ കേസെടുക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകി കൊല്ലം ജില്ലയിലെ പോലീസുകാർക്കെതിരായാണ് കൂടുതൽ പരാതി മുന്നൂറ്റി തൊണ്ണൂറ് പരാതികൾ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പരാതികളുള്ള തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത് ഐ പി എസ് കാരും പരാതി പട്ടികയിലുണ്ട് കാസർഗോഡ് ജില്ലയിലെ പോലീസുകാർക്കെതിരായാണ് ഏറ്റവും കുറവ് പരാതികൾ സാധാരണക്കാർ പോലീസിനെതിരെ നൽകുന്ന പരാതികളിൽ കൃത്യമായ അന്വേഷണമോ നടപടികളോ ഉണ്ടാകുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് തീർപ്പാകാതെ കിടക്കുന്ന പരാതികൾ എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി ഷാജി പറയുന്നുണ്ട് വെളുത്തുള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അതോ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഷാജി റ്റി ചോദിക്കുകയാണ് സ്വർണ്ണത്തിനോ സ്വർണ്ണത്തോളം പോകുന്ന ഒരു എന്താണ് ഒരു ഒരു പവിത്ര വസ്തുവായി മാറുന്നുണ്ട് അല്ലെങ്കിൽ പവിത്രമല്ല ഒരു അമൂല്യ വസ്തുവായി മാറുന്നുണ്ട് വെളുത്തുള്ളി എന്ന് പറയുകയാണ് പ്രേക്ഷകൻ പൊതുവേദിയിൽ പോലീസിന് മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി പോലീസുകാർക്കിടയിൽ പരസ്പരം ഈഗോ ഉണ്ടാകരുതെന്നും സേ സേനയിലെ അംഗങ്ങളാണെന്ന് ഓർമ്മ വേണമെന്നുമാണ് മുന്നറിയിപ്പ് കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ ഉദ്ഘാടന വേദിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെയിരുന്ന വേദിയിലാണ് സേനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനം പോലീസ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി കടുപ്പിക്കാറുണ്ടെങ്കിലും ഇടവേളയ്ക്ക് ശേഷമാണ് പോലീസിന്റെ തന്നെ പൊതുവേദിയിൽ താക്കീത് നൽകുന്നത് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും സേനക്കുള്ളിലുള്ളവരാണെന്ന ഓർമ്മ വേണമെന്നും മുഖ്യമന്ത്രി ജാഗ്രത പ്രകടിപ്പിച്ചാൽ വമ്പിച്ച നേട്ടമുണ്ടാക്കാമെന്നും മുഖ്യമന്ത്രി അനാവശ്യമായ കൊണ്ട് നടക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസ് സേനയുടെ പ്രധാനം പോലീസ് സേനയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി ആ പോലീസ് സേനയുടെ മേന്മയും മികവും വർദ്ധിപ്പിക്കുന്നതിനായിരിക്കണം പ്രവർത്തിക്കുന്നത് അത്തരം ജാഗ്രത ചില ഘട്ടങ്ങളിൽ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചപ്പോൾ വൻപിച്ച നേട്ടം സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പോലീസ് പുതിയ സൈബർ ഡിവിഷൻ രൂപീകരിച്ചത് സൈബർ സെൽ സൈബർ ഡോം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചാണ് പുതിയ സൈബർ ഡിവിഷൻ പ്രവർത്തിക്കുക ഇതിലൂടെ കുറ്റകൃത്യങ്ങൾ തടയാമെന്നാണ് സേനയുടെ പ്രതീക്ഷ തിരുവനന്തപുരം പെൺമക്കളെ പീഡനത്തിനിരയാക്കിയ കേസിൽ പിതാവിന് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം തടവുന്ന വാർത്ത വരുന്നു പതിനൊന്നും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള മക്കളെയാണ് പീഡനത്തിനിരയാക്കിയത് മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ശിക്ഷിച്ചത് മഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് ചർച്ചവർഷമാണ് നല്ല കാര്യം പത്തനംതിട്ട ലഭുപോലെ അവിടെയും ഒരു പോക്സോ കേസിൽ അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കെ എസ് ഇ ബി ജീവനക്കാരനായ മുഹമ്മദ് റാഫി സജാദ് എന്നിവരാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ പെരുനാട് മേഖലാ പ്രസിഡന്റ് ജോയൽ തോമസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസിൽ ആകെ പ്രതികൾ പതിനെട്ടാണ് രണ്ടായിരത്തിരണ്ട് ജൂൺ മുതൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രതികൾ പീഡിപ്പിച്ചെന്നാണ് കേസ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത് പേർ ഇതിൽ ഇന്നലെ രാവിലെ അറസ്റ്റിലായ കെ എസ് ഇ ബി ജീവനക്കാരൻ മുഹമ്മദ് റാഫി സജാദ് എന്നീ പ്രതികളെയാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹാജരാക്കിയത് പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയെ കൊല്ലം ജുവനൈൽ കോടതിയിലാണ് ഹാജരാക്കിയത് കേസിലെ പതിമൂന്നാം പ്രതി ഡിവൈഎഫ്ഐ പെരുന്നാട് മേഖലാ പ്രസിഡന്റ് ജോയൽ കെ തോമസിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും പതിനെട്ട് പ്രതികളുള്ള കേസിൽ പതിനാല് പേർ നേരിട്ട് ചൂഷണം ചെയ്തുവെന്നാണ് മൊഴി ട്വന്റി ഫോർ പത്തനംതിട്ട പി എ ഒഴിവാക്കണമെന്ന സി പി എം നിർദ്ദേശത്തിന് വഴങ്ങ നാട്ടുക എം എൽ എ സി സി മുകുന്ദൻ പി എ അസ്ഹർ മജീദിനെ ഒഴിവാക്കാനാണ് സി പി എം നിർദ്ദേശം നൽകിയത് ഇതോടെ എം എൽ എയും രണ്ടു തട്ടിലായിട്ട് സി സി മുകുന്ദൻ എം എൽ എയുടെ പി എ അസ്ഹർ മജീദിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എം എൽ എയുടെ പി എ സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും സംഘടനാ തീരുമാനം നടപ്പാക്കിയില്ല ഇതോടെയാണ് ഇന്നലെ ചേർന്ന ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അസ്ഹർ മജീദിനെ പുറത്താക്കിയത് എന്നാൽ പി എ എ ഒഴിവാക്കാൻ സി സി മുകുന്ദൻ തയ്യാറാകാതെ വന്നതോടെ എം എൽ എയ്ക്കും പ്രാദേശിക പാർട്ടി ഘടകത്തിനുമിടയിൽ നിലനിൽക്കുന്ന ഭിന്നത പുറത്തായി എം എൽ എയുമായുള്ള തർക്കത്തെ തുടർന്ന് ഡെപ്യൂട്ടേഷനിൽ പി എ എ വന്ന മസൂദ് കെ വിനോദ് ആഴ്ചകൾക്കു മുൻപ് വിടുതൽ വാങ്ങിയിരുന്നു പതിനഞ്ച് വർഷത്തോളം വിവിധ എം എൽ എ പി എ ആയിരുന്നു മസൂദ് കെ വിനോദ് ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ പി എയെ പാർട്ടി നേതൃത്വം തന്നെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പാർട്ടിക്ക് കീഴ്പ്പെടാത്ത പ്രവർത്തനമാണ് എം എൽ എ നടത്തുന്നതെന്നും അതിന് പിന്തുണ നൽകുന്നത് അസ്ഹർ മജീദാണെന്ന വിലയിരുത്തലിനുമാണ് പാർട്ടിയുടെ നടപടി എന്നാൽ മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയാണ് സി സി മുകുന്ദത് ഒരു പാവം ബ്യൂട്ടി പാർലറുകാർ ദിവസം എക്സൈസുകാർ ജയിലിലിട്ട കേരളം എന്ന് അബ്ദുൽ ഖാദർ വലിയ സങ്കടമുള്ള കാര്യമാണ് അതൊരു പാവം സ്ത്രീ ആയതുകൊണ്ടാണോ ആ ദുർവൃതി നേരിടേണ്ടി വന്നത് എന്നൊരു ചോദ്യം ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നുണ്ടത് അത് അനീതിയുടെ ചോദ്യവും തൊഴിലാളി സമരം നടന്ന കോട്ടയം റബ്കോയിലെ സി ഐ ടി യൂണിയനിൽ നിന്ന് തൊഴിലാളികളുടെ കൂട്ടരാജി തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി നൂറ്റിമൂന്ന് തൊഴിലാളികളാണ് രാജി വെച്ചത് സി പി എം നിയന്ത്രണത്തിലുള്ള റബ്കോയിൽ സി ഐ ടി യു മാത്രമാണ് ഏക തൊഴിലാളി യൂണിയൻ ആകെയുള്ള നൂറ്റി ഇരുപത് തൊഴിലാളികളും സി ഐ ടി യു അംഗങ്ങളായിരുന്നു രണ്ടു മാസത്തോളം ശമ്പളം മുടങ്ങിയിട്ടും നേതൃത്വം ഇടപെടാതെ വന്നതോടെയാണ് കടുത്ത തീരുമാനം ഇന്നലെ പേർ രാജിക്കത്തൊപ്പിട്ട് നേതൃത്വത്തിന് കൈമാറി ശമ്പള വിഷയത്തിൽ സമരം ചെയ്തത് ഇത് ജില്ലാ കളക്ടർ ഇടപെട്ടാണ് ഒത്തുതീർപ്പാക്കിയത് മാധ്യമങ്ങളോട് ശമ്പളം ലഭിക്കാത്ത കാര്യം സംസാരിച്ച ആറ് തൊഴിലാളികളെ അന്വേഷണ വിധേയമായി റപ്കോ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ വിഷയങ്ങളിലൊന്നും നേതൃത്വം ഇടപെടാതെ വന്നതോടെയാണ് തൊഴിലാളികളുടെ സിഐ ടിയുയിൽ നിന്നുള്ള കൂട്ടരാജി ട്വന്റിഫോർ കോട്ടയം ആ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്ത മലപ്പുറത്ത് പെൺമക്കളെ പീഡിപ്പിച്ച കേസിൽ പിതാവിന് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം തടവ് പതിനൊന്നും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള മക്കളെ പീഡിപ്പിച്ച മഞ്ചേരി സ്വദേശിയാണ് മഞ്ചേരി ഫാസ്റ്റാഗ് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് വിവരങ്ങളുമായി സമീർ ബിൻ കയം ചെയ്യുന്നു സമീർ നൂറ്റി വർഷം എന്ന വലിയ ശിക്ഷയിലേക്ക് എത്തിച്ച സാഹചര്യം എന്താണ് ഇതെപ്പോഴുണ്ടായ കേസാണ് സമീർ ഹാഷ്മി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ഒരു സംഭവം പുറത്തിറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സ്വന്തം പിതാവ് തന്നെ പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള തൻ്റെ പ്ര തൻ്റെ പെൺകുട്ടികളെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് എടവണ്ണ സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടക്കുന്നത് കുട്ടിയുടെ മാതാവാണ് നല്ല എടവണ്ണ പോലീസിനെ വിവരമറക്കുകയും തുടർന്ന് എടവണ്ണ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് നിരന്തരമായി വർഷങ്ങളോളം ഇയാൾ ഈ പ്രതി കുട്ടികളെ പീഡി പീഡിപ്പിച്ചതായി കണ്ടെത്തുന്ന ഒരു സാഹചര്യമായി ണ പോലീസാണ് സംഭവത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സംഭവത്തിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ് വർഷം കഠിന തടവാണ് പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏഴായിരം രൂപ പിഴയും കോടതി അടക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് പിഴ തുക അടക്കുന്ന പക്ഷം ഇത് അതി അതിജീവിക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശമുണ്ട് സംഭവത്തിൽ ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം തന്നെ പ്രതിയെ നിലവിൽ അവരോട് സംഘടനയിലേക്ക് കൊണ്ടുപോകും ഹാഷ്മി ആ സമയ്പിൻകേരിയുമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെടപ്രേക്ഷക സമയം രണ്ട് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റ് പത്തൊൻപത് സെക്കൻഡാണ് വളരെ പെട്ട ധരിയത്തും ചെറിയൊരു ഇടവേള വെൽക്കം ബാക്ക് പ്രീപഠ പ്രേക്ഷകര സമയം രണ്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് മുപ്പത്തായി ഏഴ് സെക്കൻഡ് പ്രീപഠ പ്രേക്ഷകർ ഭക്ഷണം എന്നൊക്കെ കരുതുകയാണ് എന്തായാലും ധന്യ പറയുന്നു തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ച മനുഷ്യന് വിധിച്ച ശിക്ഷ നടപ്പിലാകും അതും കൂടി അതിവേഗത്തിൽ നടപ്പിലാക്കാമോ എന്ന് ചോദിക്കുന്നു ഉമേഷ് കരിംപനാക്കൽ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം എന്നൊരിക്കൽ കൂടി പറയുന്നുണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം അയാൾ ചെയ്ത കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ തന്നെയാണ് ഇനി പുറലോകം കാണരുത് എന്നുള്ളതാണോ എൻ്റെ അതിന് അർത്ഥം അല്ലെങ്കിലും കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിഷേധത്തിലൂടെ ഫെഡറൽ തത്വങ്ങൾ പുനസ്ഥാപിക്കപ്പെടുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് കടുത്ത ലംഘനങ്ങളാണ് ഇന്ത്യ മുന്നണിയിലെ ഭൂരിഭാഗം പാർട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും സീതാറാം യെച്ചൂരി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഫെബ്രുവരി എട്ടിന് നടക്കുന്ന ഡൽഹിയിൽ നടക്കുന്ന കേരള സർക്കാരിൻ്റെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നമ്മളോടൊപ്പം ചേരുകയാണ് കോമറേഡ് ഫെബ്രുവരി എയ്ത്ത് ഡൽഹി ഈസ് ഗോയിങ് ടു സി എ ഹിസ്റ്റോറിക്കൽ പ്രൊട്ടസ്റ്റ് ബൈ ദ കേരള ഗവൺമെൻറ് ആൻഡ് വാട്ട് യു ആർ ലീഡിങ് ദ പ്രൊട്ടസ്റ്റ് ആൻഡ് വാട്ട് ആൻഡ് ദ നാഷണൽ ലെവൽ കോർഡിനേഷൻ ഫോർ ദ പ്രൊട്ടസ്റ്റ് വാട്ട് ഇസ് മെയിൻ ഡിമാൻഡ് വെൽ മെയിൻ ഡിമാൻഡ് യുവർ the principle of federalism as contained in the constitution and the treatment of the state governments which are non bjp state governments is been stepmotherly by the modi government during the last 10 years the worst case is that what has been recommended by the finance commission even that is not being devolved to the states and the other way of resource mobilization that the modi government is undertaken is through cess and surcharges on various products, particularly petroleum, and none of these are shareable with the states. And and above all this, they have put now certain limits on the borrowing that the state governments can make, so that they are actually squeezing the state governments. You are coordinating the uh, protest national level. I have invited many national leaders, national parties, uh, and uh, who all will participate in it.

മധ്യപ്രദേശിലെ പടക്ക ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായെന്ന് അറിയുന്നു അറിയുന്നു നിരവധി പേർ കുടിയും രക്ഷാപ്രവർത്തനം തുടങ്ങി വലിയ തീപിടുത്തമാണെന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനോടകം തന്നെ ആറ് മരണം ഉണ്ടാകുന്നു കുറേ അധികം പേർക്ക് പരിക്കുണ്ട് അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് വലിയ പൊട്ടിത്തെറി പോലുള്ള പടക്ക നിർമ്മാണശാലയാണല്ലോ സ്വാഭാവികമാണ് വലിയ പൊട്ടിത്തെറിയാണ് എന്നാണ് തോന്നുന്നത് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ കത്ത് ലീഗ് അനുകൂല സെനറ്റ് അംഗങ്ങളാണ് ചാൻസലറായ ഗവർണറെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് നടപടികൾ ഗവർണർ സ്റ്റേ ചെയ്തതോടെയാണ് തെരഞ്ഞെടുപ്പ് നീളുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പത്രിക നൽകിയ കോൺഗ്രസ് അനുകൂലികളായ രണ്ട് അധ്യാപക സംഘടനാ നേതാക്കളുടെ പത്രിക ഭരണാധികാരിയായ രജിസ്ട്രാർ തള്ളിയിരുന്നു യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി ഇതോടെ സി പി ഐ എം പ്രതിനിധി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ രണ്ട് അധ്യാപകരുടെ പരാതിയിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ റദ്ദു ചെയ്ത് ഗവർണർ ഉത്തരവിറക്കി ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് ലീഗ് അനുകൂല സെനറ്റ് അംഗങ്ങൾ കത്ത് നൽകിയത് ആറംഗ നോമിനേറ്റഡ് സിൻഡിക്കേറ്റിന് എല്ലാവിധ അധികാരങ്ങളും കൈയാളാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് യൂണിവേഴ്സിറ്റിയിലെ രണ്ട് സീനിയർ പ്രൊഫസർമാരുടെ പത്രിക തള്ളി ബഹുമാനപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇതിനെതിരെ ഞങ്ങൾ ചാൻസലറെ സമീപിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് ചാൻസലറോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കഴിഞ്ഞ ആറു മാസമായി വൈസ് ചാൻസലറും രജിസ്ട്രാറും സിഞ്ചിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുസ്ലിം ലീഗ് അനുകൂലികളുടെ പരാതി തള്ളിയ രണ്ട് അധ്യാപകരുടെയും നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ച് തിരഞ്ഞെടുപ്പ് നടത്താൻ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് കത്തിലെ പ്രധാന ആവശ്യം തിരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്ത നടപടി നീക്കാനുള്ള നിയമപരമായ ഒരു നീക്കവും യൂണിവേഴ്സിറ്റി ചെയ്യുന്നില്ലെന്നും പരാതിയുണ്ട് പ്രതിപക്ഷമില്ലാതെ നോമിനേറ്റർ സിൻഡിക്കേറ്റിന് ഭരണം തുടർന്ന് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നുമാണ് യു ഡി എഫ് ആരോപണം കേരളത്തിൽ ജനതാദൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്ര ഘടകവുമായി സംസ്ഥാന ഘടകത്തിന് ബന്ധമില്ല കർഷകരുടെ താങ്ങുവിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി പാലക്കാട് ആലത്തൂർ എം പിമാർ ചെറുപിരിൽ പോലും അനക്കിയില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി അല്ല ദേശീയതലത്തിലുള്ളവരുമായിട്ടുള്ള ഞങ്ങൾ ബന്ധം വിശ്വദിച്ച് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഒറ്റക്കെട്ടായിട്ട് ഈ ചെലവൊക്കെ കൂടിയിട്ടും തറവില നിശ്ചയിക്കേണ്ടതാണ് കേരള ഗവൺമെൻ്റ് ആണ് സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇവർ എം എൽ എ രണ്ട് എം പിമാരുണ്ട് എം പിമാർ ഉൾപ്പെടെ ഈ ഇരുപതാളുണ്ടല്ലോ എന്തെങ്കിലും ഒരു ചെറുപിരിൽ സപ്പോർട്ട് പ്രൈസ് വേണം പറഞ്ഞ് വർദ്ധിപ്പിച്ചോ ചോദിച്ചോ വോട്ട് മാത്രം അത് ചോദിക്കണ്ടേ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്ര ഘടകവുമായി സംസ്ഥാനഘടത്തിൽ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെ അയച്ചു നിൽക്കാൻ പറ്റുന്ന വാദങ്ങളാണെന്ന് അറിയില്ല അങ്ങനെ ബന്ധവുമില്ല ഒരു ഇപ്പോൾ ഒരു പാർട്ടിയുടെ കേന്ദ്ര കേന്ദ്ര പാർട്ടിയാണ് കേന്ദ്ര പാർട്ടിയുടെ ഓരോ സംസ്ഥാനങ്ങളിലെ ഘടകത്തിന് അതുപോലെ ബന്ധവുമില്ല താത്വിക പറഞ്ഞു നിൽക്കാൻ നല്ല അതിൽ കഥയുണ്ടെന്ന് അറിയില്ല എന്തായാലും അത് ജനതാദളുടെ ധാർമ്മിക പ്രതിസന്ധിയാണ് പോട്ടെ സംസ്ഥാനത്ത് പുതിയതായി വാഹനം വാങ്ങുന്നവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്തവരുടെ എണ്ണമാകട്ടെ ഏഴര ലമായി കുറേയധികം പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ എന്തായി ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റിംഗ് തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് വെറുതെ വയ്ക്കുന്നതല്ല ഏഴര ലക്ഷമാണ് ലൈസൻസ് കിട്ടാത്തവരുടെ എണ്ണം പ്രിന്റിംഗിനുള്ള കാർഡ് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് മോട്ടോർ വാഹന വകുപ്പ് പണം നൽകാത്തതാണ് പ്രതിസന്ധിയുടെ കാരണം നവംബർ പതിനാറിനാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ അച്ചടി നിർത്തിയത് ആർ സി ബുക്ക് പ്രിന്റിംഗ് നിർത്തി എട്ടു കോടിയോളം രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെയാണ് കരാർ എടുത്ത സ്വകാര്യ കമ്പനി പ്രിന്റിങ് അവസാനിപ്പിച്ചത് ആർ സി കിട്ടാത്തതിനാൽ ടെസ്റ്റ് നടത്തൽ പെർമിറ്റ് എടുക്കൽ വാഹന കൈമാറ്റം എന്നിവ നടക്കുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങളും പ്രതിസന്ധിയിലായി ഒരു ദിവസം മുപ്പതിനായിരത്തോളം പ്രിന്റുകളാണ് ഇറങ്ങേണ്ടത് അത് മൂന്ന് മാസമായിട്ട് നിലച്ചിരിക്കുകയാണ് ആർ സി കിട്ടാഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് പോരാത്തത് നാപ്പത്തിയഞ്ച് രൂപയാണ് പിന്നെ പോസ്റ്റൽ ഫീസായിട്ട് വരുവാകുന്നത് ഇരുന്നൂറ് രൂപ പ്ലാസ്റ്റിക് കാർഡിന്റെ ഈ പേയ്മെന്റുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ പിന്നെ ഓരോ ഉടമയോടും അത് ഏകദേശം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം മുപ്പതിനായിരത്തോളം ആർ സി പ്രിന്റുകൾ വരുമ്പം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന്റ് മുപ്പതാകുമ്പം ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം സർക്കാരിന് ഇതിന് വരുമാനാണ് ഈ സ്വകാര്യ കമ്പനികൾക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും വളരെ തുച്ഛമായ കൊടുക്കുന്നത് മൂന്ന് കോടിയോളം രൂപ തപാൽ വകുപ്പിനും കുടിശുകയാണ് ലൈസൻസ് ആർ സി എന്നിവക്ക് അപേക്ഷിച്ചവർ മുൻകൂറായി ഇരുന്നൂറ്റി നാല്പത്തി രൂപ അടച്ചാണ് കാത്തിരിക്കുന്നത് ഏഴര ലക്ഷത്തോളം ആളുകൾക്ക് ലൈസൻസ് ലഭിക്കാനുണ്ടെന്നാണ് കണക്ക് ട്വന്റി മലപ്പുറം അപ്പോൾ ഇന്ന് തന്നെ ഒരു നാല് പ്രക്ഷരോളം നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചതാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നില്ല എന്താ കാരണം എന്നൊക്കെ ചോദിച്ചതാണ് അപ്പോൾ ഇതാണ് കാരണം ഒരു സാമ്പത്തിക പ്രതിസന്ധി കാലത്തെ മറ്റൊരു പ്രതിസന്ധി വാർത്ത മധ്യപ്രദേശിലെ ഹർഡയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിലെ തീപിടുത്തം പൊട്ടിത്തെറി പേർ മരണം അൻപത്തൊൻപത് പേർക്ക് പരിക്കുണ്ട് ആ വാർത്തയിലെ കടക്കമത്താം പ്രക്ഷകരെ ചെറിയൊരു ഇടവിളകൾ വെൽക്കം ആക്രിപാട് പ്രേക്ഷര സമയം രണ്ട് മണി കഴിഞ്ഞിട്ട് ഇരുപത്തി ആറ് മിനിറ്റ് പതിനാല് സെക്കൻഡാണ് മധ്യപ്രദേശിലെ ഹർഡയിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തം ആറ് പേർ മരിച്ചു അൻപത്തൊൻപത് പേർക്ക് പരിക്കാണ് രക്ഷാപ്രവർത്തനം തുടരുന്നു ബൽറാം നെടുങ്കാടി ആ വിവരങ്ങൾ ബൽറാം കുറച്ച് വലിയ അപകടമാണെന്ന് തോന്നുന്നു അല്ലേ വലിയ വ്യാപ്തിയുള്ള അപകടമാണെന്ന് തോന്നുന്നു ഹ്മി തീർച്ചയായും വലിയ അപകടം തന്നെയാണ് മധ്യപ്രദേശിലെ പടക്ക ഫാക്ടറിയിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഹാർദ ജില്ലയിലെ ബൈരാഘട്ട് എന്ന ഗ്രാമത്തിലുള്ള പടക്ക നിർമ്മാണശാലയിലാണ് തീപിടുത്തം ഉണ്ടായത് അതീവ ഭീകരമായ ദൃശ്യങ്ങളാണ് ഈ പ്രദേശത്തു നിന്നും പുറത്തു വരുന്നത് ഇതിൻ്റെ ആഘാതം കിലോമീറ്ററുകൾക്ക് പോലും അനുഭവപ്പെട്ടു എന്നാണ് ദൃസാക്ഷികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഈ പേർ ഈ അപകടത്തിൽ മരിച്ചതായി ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട് ഒപ്പം അൻപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം സമീപ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട് ഈ പരിക്കേറ്റ നിരവധി പേരുടെ നില അതീവ ഗുരുതരം എന്നാണ് പുറത്തുവരുന്ന വിവരം ഇവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനായി സമീപ ജില്ലകളിൽ നിന്നടക്കമുള്ള മെഡിക്കൽ സംഘങ്ങളെ ജില്ലയിലേക്ക് വിളിപ്പിച്ച് ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി നിലവിൽ പോലീസും ഫയർഫോഴ്സും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗവുമാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അപകടം ഉണ്ടായി ഏറെ നേരം രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പടക്കങ്ങൾ സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ ഏറെ നേരം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അൻപത് ഒൻപത് പേരെ സുരക്ഷിതമായി പുറത്ത് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ കൂടുതൽ രക്ഷാപ്രവർത്തകരെ ഈ പ്രദേശത്ത് ആവശ്യമാണ് എന്ന സാഹചര്യത്തിൽ കൂടുതൽ പേരെ എസ് ഡി ആർ എഫിന്റെ തന്നെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ കൂടി സംഭവസ്ഥലത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട് കൂടാതെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം ഉൾപ്പെടെ പ്രദേശത്തേക്ക് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നാണ് ജില്ലാ കലക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹഷ്മി അപ്പോൾ ഓക്കെ ബൽറാം തൊഴിൽ കഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയെന്ന് പറഞ്ഞാൽ വലിയ അപകടമാണ് പടക്കം പൊട്ടിത്തെറിച്ചാണ് അമ്പത്തൊമ്പത് പേർക്ക് പരിക്ക് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ പരിക്ക് പലർക്കും ചിലക്ക് കുറച്ച് ഗുരുതരമാകാൻ ചാൻസ് ഉണ്ട് അത്രത്തോളം വലിയ വ്യാപ്തിയുള്ള എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപാട് ഒരുപാട് മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനുള്ള കഴിയും രാഗേഷ് എം ചോദിക്കുകയാണ് ഹാഷ്മി എന്താണ് സാധാരണ തടവും കഠിന തടവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചാട്ടേടി ഉണ്ടോ ചോദിക്കുന്നുണ്ട് രാകക്ഷെ ഞാൻ ചോദ്യം നേരത്തെ കണ്ടതാണ് പക്ഷേ എനിക്ക് ഉത്തരം അറിയാത്ത താരം വായിക്കായിരുന്നാണ് ഞാൻ നമ്മുടെ ഷഫീദെന്ന് വിളിച്ചു ചോദിച്ചു ഷഫീദ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സാധാരണ തടവിന് സാധാരണ തടവിന് ജോലി നം ജോലി ഓപ്ഷനാണ് വേണമെങ്കിൽ തോന്നിയാൽ ചെയ്താൽ മതി പക്ഷേ കഠിന തടവാണെന്നുണ്ടെങ്കിൽ ജയിൽ വകുപ്പ് പേപ്പിച്ച് കൊടുക്കുന്ന പണികൾ കൃത്യമായി ചെയ്യണം പിന്നെ കുറച്ച് കഠിനമാണ് ആ തടവ് എന്നാണ് ഷഫീദ് നമ്മുടെ ക്രൈം എന്താണ് റിപ്പോർട്ട് ചെയ്യുന്ന ഷഫീദ് റൌത്തർ പറയുന്നത് അപ്പോൾ അതാണ് ശരി എന്ന് തോന്നുന്നു വേറൊരു പ്രേക്ഷ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു അത് ഓരോ ഈ രോഹിത് ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് നടക്കുന്നില്ലെങ്കിലും എന്താ ഫൈൻ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ മച്ചാനെ അത് പോരെ ഇളയ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ രോഹിത് അപ്പോൾ ഓക്കെ അതൊക്കെയാണ് അപ്പോൾ എന്താണ് എഡ്വിൻ ചീവിൽ ഹാഷ്മി ആർ സി ബുക്ക് കിട്ടാത്തവർ കൺസ്യൂമർ കോടതിയിൽ പോയാൽ ഉപകാരം ഉണ്ടാകുമോ നഷ്ടപരിഹാരം കിട്ടുമോ എന്ന ചോദ്യം ചോദിക്കുന്നു എന്നോ അങ്ങനെ നമ്മൾ എത്ര പേര് എത്ര പേര് പോകും എന്നൊക്കെയുള്ള ചോദ്യം അവിടെ ഉണ്ട് അവിടെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും അപ്പോൾ നമ്മുടെ ആ വാർത്തയാത്രയുടെ സമയം തൽക്കാലം പൂർണ്ണമാകുന്നു ഇനി ഇപ്പോൾ കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വല്ലാത്ത വാർത്തകളുമായി പോലീസ് കയറിയാണ് സുഹേൽ മുഹമ്മദാണ് നമ്മളിനി കാണുക എന്നിവിടെ എട്ട് മണിക്ക് എൻകൗണ്ടറാണ് ഗുഡ് ബൈ